بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞവരുടെ കബറിടം അള്ളാഹു സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ശ്രേഷ്ഠ ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. കോവിഡിന്റെ പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മനുഷ്യ ജീവിതത്തിൽ അള്ളാഹു സർവ്വസന്തോഷങ്ങളും സമാധാനവും സമീപഭാവിയിൽ എത്തിച്ചു കൊടുക്കട്ടെ. നാമുഖമായി ദുആ ചെയ്യുകയാണ്. തൻസീൽ പഠനവേദിയുടെ ഈ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകൾ നമ്മൾ ഉറക്കവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ഷറഈ നമുക്ക് പഠിപ്പിച്ചു തന്ന അദബുകളാണ് ചർച്ച ചെയ്തത്. ഉറക്കം ഇബാദത്താക്കാൻ കഴിയും എന്ന വസ്തുതയാണ് നമ്മൾ അതിലൂടെ സമർത്ഥിച്ചത്. അള്ളാഹു കബൂലാക്കട്ടെ. ഉറക്കത്തോട് തുടർച്ചയായി വരുന്ന അനുബന്ധ ചർച്ചയാണ് സ്വപ്നം എന്നുള്ളത്. ഇസ്ലാമിക പ്രമാണങ്ങളും ചരിത്രങ്ങളും ദീനിന്റെ ഇന്നലകളിൽ നാം കാണുന്ന സഞ്ചാര വഴികളും സ്വപ്നം എന്ന് പറയുന്ന മനുഷ്യജീവിതത്തിന്റെ അനർഹ അനുഗ്രഹത്തോട് എത്ര ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നതിൻ്റെ ഒരു ഖുർആനിക വായനയാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ദിവസങ്ങളിൽ ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിൽ സ്വപ്നത്തെ കുറിച്ച് എത്രയാ പറയുന്നത്! ഖുർആൻ തന്നെ എത്രയോ സ്വപ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു അധ്യായത്തിന്റെ സിംഹഭാഗവും സ്വപ്നം പറയാനും അതിന്റെ വ്യാഖ്യാനങ്ങൾ കാണിച്ചു തരാനുമാണ് ഖുർആനിൽ നാം നിരീക്ഷിക്കുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ആ സ്വപ്ന വ്യാഖ്യാനങ്ങളും സ്വപ്നത്തിന്റെ അവസ്ഥകളും വിശദീകരിക്കുന്ന അധ്യായത്തിന്റെ പേര് തന്നെ സ്വപ്നം മുഅ്ജിസത്തുൽ കുബറയായിരുന്ന നബിയുടെ പേരാണ്. സയ്യിദന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിലുള്ള അധ്യായം സൂറത്ത് യൂസുഫാണ് നമ്മൾ ഈ പറഞ്ഞത്. സൂറത്ത് യൂസുഫിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ മിക്കവാറും ഇടങ്ങളിൽ പൂർവികരുടെ ചരിത്രം ധാരാളം പറയുന്നതും അത് വ്യാഖ്യാനിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും സൂറത്ത് യൂസുഫിലെ ചരിത്രത്തെ കുറിച്ച് ഖുർആൻ തന്നെ കൊടുത്തിരിക്കുന്ന മാർക്ക് അഹ്സനുൽ ഖസസ് എന്നാണ്, ഏറ്റവും മധുരമുള്ള ചരിത്രം എന്നാണ്. അഹ്സനുൽ ഖസസിന്റെ അധ്യായം തുടങ്ങുമ്പോൾ, അതായത് ഏറ്റവും നല്ല ചരിത്രങ്ങൾ, രസകരമായ മധുരമുള്ള ചരിത്രങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന അധ്യായത്തിന്റെ തുടക്കം തന്നെ, അതിന്റെ ആദ്യ ഭാഗത്തിലും അവസാനം പോയി എത്തിച്ചേരുന്ന ഭാഗത്തിലും ഒക്കെ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ ഞാൻ സുദീർഘമാക്കുന്നില്ല. സൂറത്ത് യൂസുഫിൽ അള്ളാഹു സൂചിപ്പിച്ച ഒന്നാമത്തെ സ്വപ്നം തന്നെ നമുക്ക് തുടങ്ങാം. അതിന്റെ 3 മുതൽ 6 വരെയുള്ള ആയത്തിലേക്ക് കടന്നു വരാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وَإِن كُنتَ مِن قَبْلِهِ لَمِنَ الْغَافِلِينَ നാം അങ്ങേക്ക് അഹ്സനുൽ ഖസസ് വിശദീകരിച്ചു തരാം നബിയെ. ഖുർആൻ പറഞ്ഞ ചരിത്രങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മനോഹരമായ ചരിത്രത്തെ വിശദീകരിച്ചു തരാം. അങ്ങേക്ക് വഹിയായി പരിശുദ്ധമായ ഖുർആനെ നാം ഇറക്കി തരുന്നു നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്സനുൽ ഖസസ് തുടങ്ങാണ്. അഹ്സനുൽ ഖസസ് എന്ന് ഖുർആൻ പറഞ്ഞ മധുരമുള്ള ഖുർആൻ പറഞ്ഞ ഏറ്റവും മനോഹരമായ ചരിത്രം അത് തുടങ്ങാണ്ടോ? എന്തും പറഞ്ഞാ തുടങ്ങുന്ന إذ قال يوسف لأبيه يا أبت إني رأيت أحد عشر كوكبا والشمس والقمر رأيتهم لي ساجدين അഹ്സനുൽ ഖസസ് തുടങ്ങാണ്, അതായത് അധ്യായത്തിന്റെ ആദ്യ ഭാഗം തന്നെ തുടങ്ങാണ്.
യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമാര പ്രായത്തിൽ കണ്ട ഒരു സ്വപ്നം പറഞ്ഞുകൊണ്ട്, കൗമാരം അല്ലെങ്കിൽ ശൈശവം, ചെറുപ്രായത്തിൽ കണ്ട സ്വപ്നം. എന്താണ് സ്വപ്നം? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകനായ പിതാവിനോട് പ്രിയപ്പെട്ട മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം ബാല്യത്തിൽ പറയുകയാണ്, യാ ബത്തി, ഓ എന്റെ പ്രിയപ്പെട്ട വാപ്പ. സ്നേഹം കൂടുമ്പോൾ പ്രയോഗത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേകത അറബി ഭാഷയിൽ നമുക്ക് കാണാൻ കഴിയും. യാ അബത്തി ഇന്നീ റഅയ്തു അഹദ അശറ കൗകബ, ഉപ്പ ഞാനൊരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നം കണ്ട ഉടനെയാണ് പറയുന്നത്, അതായത് സ്വപ്നം കണ്ടാൽ പറയേണ്ട സമയം അതിരാവിലെയാണ്. ഉപ്പ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? 11 നക്ഷത്രങ്ങൾ, വശംസ വൽ ഖമറ, പിന്നെ സൂര്യനും ചന്ദ്രനും. റഅയ്തുഹും ലീ സാജിദീൻ, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. അങ്ങനെ വാപ്പയോട്, പണ്ഡിതനായ പ്രവാചകനായ മഹാനായ വാപ്പയോട് മഹാനായ യൂസുഫ് നബി എന്ന മകൻ പറയാണ്, ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നു. അപ്പൊ വാപ്പ മകനോട് പറയാണ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനല്ല ആദ്യം പറയുന്നത്. ഒരു സ്വപ്നത്തെ കുറിച്ച് പറയപ്പെട്ടപ്പോൾ ഒരു സ്വപ്നം മുഖേന വരാൻ സാധ്യതയുള്ള അപകടങ്ങൾ, അല്ലെങ്കിൽ സ്വപ്നം മറ്റൊരാളോട് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട ചിട്ടകൾ, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയുന്നതിനേക്കാളും പ്രാധാന്യത്തോടുകൂടെ ഈ ചിട്ടകളെ, ഇതിന്റെ മര്യാദകളെയാണ് ആദ്യം പറയുന്നത്. قال يا بني لا تقصص رؤياك على إخوتك فيكيد لك كيدا. എല്ലാ സ്വപ്നം എല്ലാവരോടും പറയാൻ പാടില്ല. പൊന്നുമോനെ, നീ കണ്ട സ്വപ്നം ഒരിക്കലും മറ്റൊരാളോട് പറയല്ലേ. സ്വപ്നം കണ്ടാൽ അങ്ങനെയുണ്ട്, സ്വപ്നം കണ്ടാൽ ആരോടും പോയി പറയാൻ പാടില്ല. സ്വപ്നം കേൾക്കേണ്ട സമയം സുബഹി കഴിഞ്ഞുള്ള പ്രഭാതത്തിന്റെ ആദ്യ സമയമാണ്. സ്വപ്നം കേൾക്കേണ്ട ആള് നാസിഹായ അലിമാണ്. യാക്കൂബ് നബിയെ പോലെ, യാക്കൂബ് നബി എന്ന് പറയുന്ന പിതാവ് ഒരു നാസിഹായ അലിമാണ്. ഈ സ്വപ്നം കണ്ട ആളോട് ഒരിക്കലും ഒരു അസൂയ തോന്നാത്ത ഒരാളാണ്, അലിമുമാണ്. അങ്ങനെയുള്ളവരോട് പറയാവോ? പറയാൻ വേണ്ടി തെരഞ്ഞെടുത്ത സമയം തെറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ മറ്റൊരു ഗൗരവകരമായ വിഷയം അതിൽ മോൻ ശ്രദ്ധിക്കാനുണ്ട്. ഇത് വാപ്പയോട് പറഞ്ഞ പോലെ പുറത്തുപോയി ആരോടും പറയരുത്, പ്രത്യേകിച്ച് നിന്റെ സഹോദരന്മാരോട് പറയരുത്. മനുഷ്യരുടെ കൂടെ പിശാച് കൂടാൻ സാധ്യതയുള്ളത് കൊണ്ട് ചതിപ്രയോഗങ്ങൾ ഭാവിയിൽ പ്രതീക്ഷിക്കാം എന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, ഗൗരവകരമായ ഈ സ്വപ്നം, ഈ കുട്ടിയുടെ ഭാവിയെ നിർണയിക്കുന്ന ഈ സ്വപ്നം, അതിന്റെ വ്യാഖ്യാനം പോലെ മഹാനവറുകൾ, അല്ലെങ്കിൽ അതിന്റെ ഗൗരവത്തെ ഇങ്ങനെ സൂചിപ്പിച്ചു. എന്നിട്ട് മഹാനവറുകൾ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണ് പറയുന്നത്. വകദാലിക, നീ സ്വപ്നം കണ്ട പോലെ, യജ്തബീക റബ്ബുക വയുഅല്ലിമുക മിയുത്തവീലിൽ ഹദീസി വയുതിമ്മ നിഅമതഹു അലൈക. മോനെ, സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്ന മഹാകല, ആ വലിയൊരു അറിവ് അള്ളാഹു നിനക്ക് പഠിപ്പിച്ചു തരും. നീ കണ്ട പോലെ, സ്വപ്നം കണ്ട പോലെ പിന്നീട് അള്ളാഹു മറ്റുള്ളവരിൽ നിന്നും നിന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. നിനക്കൊരു പ്രത്യേകത നിന്റെ ഭാവിയിൽ വരാനുണ്ട്. മാത്രവുമല്ല, നിനക്ക് അള്ളാഹു അവൻ ചെയ്ത ന്യായമത്തുകളെ പൂർത്തീകരിച്ചു തരും. മനുഷ്യകുലത്തിൽ അള്ളാഹു ചെയ്യുന്ന ഒരു പ്രധാന ന്യായമത്ത് നുബുവത്ത് കൊടുക്കലാണ്. ഏറ്റവും വലിയൊരു ന്യായമത്താണ്, ഒരു പൂർണമായ നിഅമത്ത് എന്ന് പറയാം. മോനെ, നിന്റെ നിനക്ക് അള്ളാഹു പൂർത്തീകരിച്ച നിഅമത്തുകളൊക്കെ ചെയ്തു തരും. നിനക്ക് അള്ളാഹു തരുന്ന നിഅമത്തുകൾ അള്ളാഹു പൂർത്തീകരിക്കും. ഏതുപോലെ നിന്റെ പിതാക്കൾക്ക് അതുപോലെ അള്ളാഹു പൂർത്തീകരിച്ചിട്ടുണ്ട്, അതുപോലെ നിനക്ക് പൂർത്തീകരിച്ചു തരും. അപ്പൊ പിതാക്കൾക്ക് കിട്ടിയ നിഅമത്തിന്റെ പൂർത്തീകരണം നുബുവത്ത് തന്നെയാണ്. കമാ അത്തമ്മഹ അലാ അബവൈക മിൻ ഖബലി ഇബ്രാഹിമ വ ഇസ്ഹാഖ ഇന്ന റബ്ബീ ഇന്ന റബ്ബക അലീമുൻ ഹകീം. പൂർവ്വപിതാക്കളായ ഇസ്ഹാഖ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും, യാക്കൂബ് നബിയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്, ആ പിതാക്കൾക്ക് അള്ളാഹു നിഅമത്ത് പൂർത്തീകരിച്ചു കൊടുത്ത പോലെ നിനക്കും നിഅമത്ത് അള്ളാഹു പൂർത്തീകരിച്ചു തരും. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അതാണ്, ഇതാരോടും പറയരുത്. അപ്പോൾ സൂറത്ത് യൂസുഫിന്റെ ആദ്യ ഭാഗത്ത് അഹ്സനുൽ ഖസസ് എന്ന ചരിത്രം തുടങ്ങിയത് തന്നെ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദീൻ ഇതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതേ അധ്യായത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് സൂചന വരുന്നുണ്ട്. സ്വപ്നം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല.
മറ്റൊന്നുമല്ല ബാല്യത്തിൽ അല്ലെങ്കിൽ കൗമാരത്തിൽ സുലൈഖ റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും ഒരു സ്വപ്നം കാണുമായിരുന്നു. സ്വപ്നത്തിൽ തനിക്ക് അനുയോജ്യമായ താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സൗന്ദര്യ സങ്കല്പത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നും സ്വപ്നത്തിൽ വരും. സുലൈഖ റളിയല്ലാഹു അൻഹയുടെ സ്വപ്നത്തിൽ വരാ. സ്വപ്നത്തിൽ അവർ തമ്മിലുള്ള സംഗമങ്ങൾ, സംസാരങ്ങൾ, സന്തോഷങ്ങൾ എല്ലാമായി അവസാനം ഈ ആളെ സ്വപ്നം കാണാതെ പറ്റാത്ത അവസ്ഥ, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്ന അവസ്ഥയിൽ സ്വപ്നത്തിൽ കണ്ട ആ രാജകുമാരനെ സുലൈഖ സ്വപ്നത്തിലൂടെ പ്രണയിച്ചു. ഉണർവിൽ വന്നപ്പോഴും പ്രണയം മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. പൊന്നുമോള് ഇടക്ക് നിരാശപ്പെട്ടിരിക്കുന്നതും ഇടക്ക് സന്തോഷിച്ചിരിക്കുന്നതും പ്രിയ പിതാവ് തൈമൂസ് ചക്രവർത്തി, അദ്ദേഹം നാട്ടുരാജാവാണ്, നാട്ടുരാജാവിന്റെ മോളാണ് സുലൈഖ റളിയല്ലാഹു അൻഹ. ഈ രാജാവ് ഇടക്കിടക്ക് ശ്രദ്ധിച്ചു, മോളോട് ചോദിച്ചു, മോളെ എന്താണ് നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. മോള് പറഞ്ഞു, ഉപ്പ, ഞാൻ സ്വപ്നത്തിൽ എന്നും ഒരാളെ കാണാറുണ്ട്, അയാൾ എനിക്ക് വലിയ ഇഷ്ടമായി, അയാൾ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട്, അയാൾ എന്റെ സ്വപ്നത്തിൽ എന്നും വരുന്നുണ്ട്. അപ്പോ ഈ രാജാവ് തൈമൂസ് രാജാവ് ചോദിച്ചു, മോനെ മോളെ അങ്ങനെങ്കിൽ അത് അദ്ദേഹം ആരാണ്? എനിക്ക് അറിയില്ല ഉപ്പ. ഞാൻ ഉപ്പയോട് ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഒരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്തി എനിക്ക് വിവാഹം നടത്തി തരണം, എന്നെ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. മകളുടെ ആഗ്രഹം നല്ലതാണെന്ന് പിതാവിന് പ്രഥമ ദൃഷ്ടിയാ തന്നെ ബോധ്യമാവുകയും മകൾ ആ പറഞ്ഞതിനെ പരിഗണിക്കുകയും ചെയ്തു. മോളെ, അങ്ങനെ അയാൾ ആരാണെന്നറിയാതെ ഉപ്പ ആർക്കാ കല്യാണം കഴിച്ചു കൊടുക്കാം? ഏതായാലും ഇനി നിന്റെ സ്വപ്നത്തിൽ അയാൾ വരുമ്പോ നീ ചോദിക്കണം അദ്ദേഹം ആരാണ്. അങ്ങനെ സുലൈഖ റളിയല്ലാഹു അൻഹ പിന്നീട് കണ്ട സ്വപ്നത്തിൽ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ സ്വപ്നത്തിൽ വന്ന ആ രാജകുമാരൻ, സുമുഖനായ ചെറുപ്പക്കാരൻ പറഞ്ഞു, സുലൈഖ, ഞാൻ ഈജിപ്തിലെ അസീസാണ്, ഈജിപ്തിന്റെ ഭരണാധികാരിയാണ്, ഈജിപ്തിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യേണ്ട, ധനകാര്യം കൈകാര്യം ചെയ്യേണ്ട അസീസ് പദവിയിലുള്ള ആളാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം പിന്നീട് ആ പദവിയിൽ എത്തുന്നുണ്ട്. ആ പിന്നീട് എത്തുന്ന ആ പദവിയിലേക്കുള്ള സൂചന, അല്ലെങ്കിൽ ആ പദവിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പൊ സ്വപ്നത്തിൽ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ യൂസുഫ് നബി ആണെന്നൊന്നും അറിയില്ല, ഈജിപ്തിലെ അസീസ് ആണെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഈജിപ്തിലെ അസീസ് ആണെങ്കിൽ കല്യാണം കഴിക്കാത്ത ഒരു മനുഷ്യനാണ്. ഈജിപ്തിലെ നിലവിൽ ഇപ്പോൾ അസീസിനെ വിവാഹത്തിന് ആലോചിക്കാം എന്ന് തൈമൂസ് രാജാവ് സുലൈഖയോട് പറഞ്ഞു. അന്നി വേറൊന്നും ആലോചിക്കാനില്ല, നിലവിലെ ഇപ്പോഴത്തെ ഈജിപ്തിലെ അസീസ് അവിവാഹിതനാണ്, അദ്ദേഹം ആയിരിക്കും സ്വപ്നത്തിൽ വന്നതെന്ന ധാരണയില് ഒരു വിവാഹത്തിന്റെ മുന്നോടിയായി നടക്കുന്ന, നമുക്ക് ചരിത്രത്തിൽ നിന്ന് അങ്ങനെ മനസ്സിലാകുന്നു, ഒരു പെണ്ണുകാണൽ ചടങ്ങ് പോലും ഇല്ലാതെ ആ വിവാഹം നിശ്ചയിക്കുകയും പറയപ്പെട്ട സമയത്ത് നടത്തപ്പെടുകയും ചെയ്തു. ആദ്യ രാത്രിയിൽ തന്നെ ആ പരാപര വെളിച്ചത്തിൽ സുലൈഖ റളിയല്ലാഹു അൻഹ അവരുടെ നാണത്തെ വകഞ്ഞു മാറ്റി പ്രിയപ്പെട്ടവനെ പ്രാപിക്കാൻ വേണ്ടി ചൊല്ലുന്ന സമയത്ത് തന്റെ സ്വപ്നത്തിൽ കണ്ട വ്യക്തിയല്ല എന്ന് കണ്ടപ്പോ സുലൈഖ റളിയല്ലാഹു അൻഹ തളർന്നുപോയി, നിരാശപ്പെട്ടുപോയി. എന്ത് ചെയ്യും? ഉപ്പയോട് തിരുത്തി പറയാൻ പറ്റുമോ? നാട്ടുകാരോട് തിരുത്തി പറയാൻ പറ്റുമോ? സുലൈഖ റളിയല്ലാഹു അൻഹ സങ്കടത്തോടുകൂടെ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടിട്ടാണ് നിങ്ങളെ വിവാഹത്തിന് ആലോചിച്ചത്. സ്വപ്നത്തിൽ വന്ന ആള് എന്നോട് പറഞ്ഞത് ഈജിപ്തിലെ അസീസ് എന്ന പദവിയിലിരിക്കുന്ന ആള് എന്നാണ്. അവിവാഹിതനായ നിങ്ങളായിരിക്കും അതെന്ന് കരുതിയാ ഞാൻ സ്വപ്നത്തിൽ കണ്ട ആളെ കല്യാണം കഴിക്കാൻ മറ്റൊരു തടസ്സവും പറയാതെ ഞാൻ നിന്നുകൊടുത്തത്. ഞാൻ കണ്ട ആള് ഒരിക്കലും നിങ്ങളല്ല, ഞാൻ കണ്ട ആള് നിങ്ങളല്ല. ആ മനുഷ്യന് സുലൈഖയുടെ സങ്കടമൊക്കെ പെട്ടെന്ന് ബോധ്യായി. സുലൈഖ റളിയല്ലാഹു അൻഹയെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു, സാരല്ല പെണ്ണെ, നീ ആരോടും പറയണ്ട, അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഇദ്ദേഹം പരമാവധി സഹകരിച്ചു കൊടുത്തു. ചുരുക്കി പറയാം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വപ്നം, യൂസുഫ് നബിയുടെ സ്വപ്നം രാത്രിയിൽ പിതാവിനോട് പറയുന്നത് രണ്ടാനുമ്മ അപ്പുറത്തെ റൂമിൽ കിടന്ന് കേട്ടിരുന്നു. മോനെ, ഇത് ആരോടും പറയല്ലേ, പിൽക്കാലത്ത് നിനക്ക് നുബുവത്ത് കിട്ടുമെന്ന സൂചനയാണ് സ്വപ്നമെന്ന് നേരത്തെ നമ്മൾ ഓതിയ ആയത്തിന്റെ അർത്ഥത്തിൽ പറഞ്ഞ പോലെ യൂസുഫ് നബിയോട് യാക്കൂബ് നബി സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്ത്, മറ്റൊരാൾക്കും അല്ലാഹു ചെയ്യാത്ത നിഅമത്തുകൾ നിന്റെ പിതാക്കൾക്ക് ചെയ്ത പോലെ നിനക്കും അല്ലാഹു ചെയ്യും, നുബുവത്ത് തരും, നിന്റെ ഭാവി ഭാസ്വരമാണ്, നിന്റെ ഭാവി പറയുന്ന സ്വപ്നമാണെന്നൊക്കെ പറഞ്ഞുകൊടുത്ത വ്യാഖ്യാനം അപ്പുറത്തെ റൂമിൽ കിടന്നുകൊണ്ട് രണ്ടാനുമ്മ കേൾക്കുകയാണ്. ആ ഉമ്മയിലുള്ള മക്കളാണ് യൂസുഫ് നബിയുടെ മറ്റു സഹോദരങ്ങൾ.
ആ ഉമ്മ മക്കളോട് ഇത് നേരം പുലർന്നപ്പോ തന്നെ പറഞ്ഞു. പിന്നീട് അവിടുന്ന് ഈ മകനെ വകവരുത്താൻ അസൂയ മൂത്ത സഹോദരങ്ങള് തീരുമാനിക്കുകയും വേട്ടക്ക് കൊണ്ടുപോവുകയും കൊല്ലാൻ ശ്രമിക്കുകയും ഒരു പൊട്ടക്കിണറ്റിലിടുകയും അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങൾ അതിന്റെ അനുബന്ധമായി വരുന്ന കാര്യങ്ങൾ. പൊട്ടക്കിണറ്റിൽ നിന്നും പുതിയൊരു ജീവിതം, അതുവഴി സ്ഥിരമായി കച്ചവടത്തിന് പോയിക്കൊണ്ടിരുന്ന മാലിക് എന്ന് പറയുന്ന ആള് മുഖേന കിട്ടുകയും മാലിക് പൊട്ടക്കിണറ്റിൽ നിന്നും കിട്ടിയ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന വഴിയിൽ സഹോദരങ്ങൾ വഴിയിൽ തടയുന്നുണ്ട്. എന്നിട്ട് യൂസഫ് നബിയെ അടിമയായി വിറ്റ് അതിന്റെ പണം സ്വീകരിച്ച സഹോദരന്മാർ മടങ്ങിപ്പോകുന്നുണ്ട്. ഏകദേശം 20 ദീനാർ അതിനുവേണ്ടി സ്വീകരിക്കുന്നതായൊക്കെ ചരിത്രത്തിൽ കാണാം. 20 ദീനാർ കൊടുത്ത മാലിക് കൊണ്ടുപോകുന്ന വഴിയിൽ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം കാണാൻ ജനങ്ങൾ കൂടുകയും അവസാനം 1 ദീനാറ് ഒരാൾക്ക് എന്ന കണക്കില് യൂസഫ് നബിയെ കാണാൻ വേണ്ടി 1 ദീനാറ് സ്വീകരിച്ച് പണം കളക്ട് ചെയ്ത് മാലിക് യൂസഫ് നബിയെ കൊണ്ട് അടിമച്ചന്തയിൽ എത്തുന്നത് വരെ വലിയ കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്. യൂസഫ് നബിയെ ഒരു പ്രാവശ്യം കാണാൻ 1 ദീനാറ് ആ രീതിയിൽ പണം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ കാണാൻ വേണ്ടി മാത്രം മാറ്റിവെച്ച് നല്ലൊരു ഉടുപ്പൊക്കെ ഇടിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി അവസാനം യൂസഫ് നബി യാത്ര പോകുമ്പോ അടിമച്ചന്തയിലേക്ക് പോകുമ്പോ വഴിയരികിൽ വെച്ച് പ്രിയപ്പെട്ട ഉമ്മ റാഹിലയുടെ ഖബറടക്കം ചെയ്യപ്പെട്ട നാട്ടിലൂടെ നടന്നു പോകുമ്പോൾ യാത്ര സ്വാഭാവികമായും അവിടെ വിശ്രമിക്കാൻ തമ്പടിക്കുമ്പോൾ ഉമ്മയുടെ ഖബറിന്റെ സമീപത്തേക്ക് യൂസഫ് നബി അലൈഹിസ്സലാം അന്വേഷിച്ച് കണ്ടെത്തുകയും അവിടെ എത്തിപ്പെടുകയും ചെയ്തു. ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ കച്ചവട സംഘത്തിൽ നിന്ന് ഈ കുട്ടിയെ കാണാത്ത വെപ്രാളത്തിൽ എല്ലാവരും അങ്ങും ഇങ്ങും ചിതറി അന്വേഷിച്ചു. അപ്പോൾ ഒരു ഖബർസ്ഥാൻ അവിടെ ഈ കുട്ടി നിന്ന് കരഞ്ഞു ദ്വാരക്ക. അപ്പോൾ അന്വേഷിച്ചു വന്ന മാലിക് എന്ന കച്ചവടക്കാരന്റെ ഭൃത്യരിൽപ്പെട്ട ജോലിക്കാരിൽപ്പെട്ട യൂസഫ് നബിയെ ഇപ്പോൾ കണ്ടെത്തിയ അയാൾ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖത്ത് ആഞ്ഞൊരറ്റടി അങ്ങ് കൊടുത്തു. ആ മൃദുലമായ കവിൾത്തടം നീരുകൊണ്ട് വീർപ്പുമുട്ടുകയും യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കരയുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് ആകാശം മേഘാവൃതമാവുകയും അന്തരീക്ഷത്തിൽ വലിയ പ്രശ്നം പിടിച്ച അവസ്ഥ കാണുകയും ഒരു കൊടുങ്കാറ്റ് പോലെ പ്രകൃതിക്ഷോഭം കൊണ്ട് അവരെ യാത്രയെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും ചെയ്തപ്പോൾ മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന കുട്ടിയുടെ അടുക്കൽ കച്ചവട സംഘത്തിന്റെ നേതാവായ മാലിക് വന്ന് ചോദിക്കുന്നുണ്ട്, മോനെ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചോ? എന്നെ അയാൾ അടിച്ചു. അതിന്റെ പേരിലാണ് ഈ ആകാശം ഇങ്ങനെ ക്ഷുഭിതമായ അവസ്ഥയിലേക്ക് മേഘാവൃതമായിരിക്കുന്നത്. അതുകൊണ്ട് പൊന്നുമോനെ, നിന്നോട് ഞാൻ ഇതുവരെ ചോദിക്കാത്ത ഒന്ന് ചോദിക്കട്ടെ. നീ ആരാണ് മോനെ എന്ന് ചോദിച്ചപ്പോൾ യൂസഫ് നബി അലൈഹിസ്സലാം വിനയത്തോടുകൂടെ പറഞ്ഞു, കനാനിലെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാണ് ഞാൻ. അല്ലാഹുവേ, ഒരു പ്രവാചകന്റെ പുത്രനെയാണോ ഞാൻ വിൽക്കുന്നത്? ഒരു പ്രവാചക പുത്രനെയാണോ ഞാൻ കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് നിസ്സാരപ്പെട്ട സ്ഥലത്തൊന്നും നിന്നെ ഞാൻ കൊണ്ടുപോയി വിൽക്കില്ല. അന്നത്തെ അടിമ കച്ചവടത്തിന്റെ ആ ഒരു ശൈലി അനുസരിച്ച് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാർക്കറ്റിൽ പ്രത്യക്ഷപ്പെടുത്തുകയും ഇനി നേരെ സുലൈഖയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഈ ചരിത്രത്തിലേക്ക് വന്നു ചേരാം. അങ്ങനെ മാലിക് മാർക്കറ്റിൽ യൂസഫ് നബിയെ പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ സുലൈഖ റളിയല്ലാഹു അൻഹ പ്രേമദാഹം കൊണ്ട് പ്രേമ നൈരാശ്യം കൊണ്ട് തന്റെ സ്വപ്നത്തിലെ കാമുകനെ തേടി നടക്കാണ്. മറ്റൊരാളുടെ ഭാര്യയും കൂടിയാണ്, നിലവിൽ വിശ്വാസിനിയല്ല, ഇസ്ലാമത വിശ്വാസിനിയല്ല. ഏതായാലും സുലൈഖ റളിയല്ലാഹു അൻഹ യൂസഫ് നബിയെ തേടിയുള്ള തന്റെ ജീവിതത്തിന്റെ പ്രയാണം ഈ മാർക്കറ്റിൽ വന്നു. നിലവിലെ ഈജിപ്തിന് അസീസ് എന്ന പദവിയിൽ ഇരിക്കുന്ന തന്റെ ഇപ്പോഴത്തെ ഭർത്താവുമൊത്ത് അവർ മാർക്കറ്റിൽ വന്നപ്പോ സുബ്ഹാന റബ്ബി ആൾക്കൂട്ടം കണ്ടോടത്തേക്ക് സുലൈഖ പാറി നോക്കിയപ്പോൾ അവിടെ തന്റെ സ്വപ്നത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്നിരുന്ന ആ രാജകുമാരനെ ഇതാ തന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം മനോഹരമായ ഒരു ഇരിപ്പിടത്തിൽ ഉപവിഷ്ടരായി കാണപ്പെടുന്നത് കണ്ട സുലൈഖ റളിയല്ലാഹു അൻഹ നിയന്ത്രണം വിട്ട് ഭർത്താവിനോട് പറഞ്ഞു, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഈ അടിമച്ചന്തയിൽ ആ കുട്ടിയെ ലേലം ചെയ്യുന്നത് നമുക്ക് വാങ്ങണം. ചരിത്രത്തിന്റെ ഒരു വായനയിൽ സുലൈഖ റളിയല്ലാഹു അൻഹയെക്കാളും പ്രായം കൊണ്ട് താഴെ ആയിരിക്കണം യൂസഫ് നബി അലൈഹിസ്സലാം. അങ്ങനെയാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും അവിടെ വെച്ചുകൊണ്ട് പലരും വിലയിട്ട് വിലയോടി ഇടിച്ചു കയറിയിട്ട് മറ്റു പലരുടെയും വിലകൾ കടന്നു വന്നു. അവസാനം യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കച്ചവട സംഘത്തിന്റെ നേതാവായ മാലിക് വിൽക്കാൻ തീരുമാനിച്ചത്
തൂക്കത്തിന് സ്വർണം കൊടുത്തുകൊണ്ട് വിൽക്കാൻ തീരുമാനിച്ചു. ആ ചന്തയിൽ എന്നല്ല, ലോകത്ത് ഒരു അടിമ ചന്തയിലും അടിമയെ തൂക്കി നോക്കിയാൽ ആ തൂക്കത്തിന് സ്വർണം വിലയായി വെച്ചുകൊണ്ട് പകരം സ്വർണം കൊടുത്ത് വാങ്ങുന്ന ഒരു കച്ചവടം ചരിത്രത്തിൽ വേറെ കണ്ടിട്ടില്ല. മഹാനായ യൂസഫ് നബിയെ സുലൈഖക്ക് വേണ്ടിയിട്ട് വാങ്ങാൻ നിലവിലെ ഭർത്താവ് അസീസ് മുന്നോട്ട് കടന്നു വരുന്നു. ഭരണാധികാരി വരുന്നു, പറഞ്ഞു, മാലിക്ക് നീ എന്ത് വിലയാ ഉദ്ദേശിക്കുന്നത്? തൂക്കം സ്വർണം വേണം, അതാണ്. وقال الذي اشتراه من مصر لامرأته اكرمي مثواه عسى ان يرفعنا او نتخذه ولدا وكذلك مكنا ليوسف في الارض ولنعلمه من تأويل الاحاديث والله غالب على امره ولكن اكثر الناس لا يعلمون. സൂറത്ത് യൂസഫിന്റെ 21-ാമത്തെ ആയത്ത്. സുലൈഖ റളിയല്ലാഹു അൻഹ അവരുടെ ചെറുപ്രായത്തിൽ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പുലരുന്നതിലേക്ക് ഇതാ ആയത്ത് സൂചിപ്പിക്കുകയാണ്. നമ്മൾ നേരത്തെ യാക്കൂബ് നബിയുടെ മുന്നിൽ യൂസഫ് നബി കണ്ട സ്വപ്നം, ആദ്യത്തെ സ്വപ്നം പറഞ്ഞുകൊടുത്തും നിനക്ക് സ്വപ്ന വ്യാഖ്യാനം എന്ന അതുല്യമായ ഒരു അറിവും കഴിവും അള്ളാഹു നൽകും. തഅ്‌വീലുൽ അഹാദീസ് എന്ന പ്രയോഗം ആ ആയത്തുകളിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും പറയുന്നുണ്ട്. യൂസഫ് നബിയുടെ ഭാവിയെ കുറിച്ച് പറയുന്നിടത്തും തഅ്‌വീലുൽ അഹാദീസ് സ്വപ്ന വ്യാഖ്യാനത്തിന്റെ അദ്ദേഹത്തിന്റെ നൈപുണ്യത്തെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഖുർആൻ ഇങ്ങനെ ഒരു കാര്യത്തെ, ഒരു മനുഷ്യനിൽ ചാർത്തപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ പദവിയെ, അദ്ദേഹത്തിന്റെ വിലയെ, അദ്ദേഹത്തിന്റെ കഴിവിനെ, അറിവിനെ തഅ്‌വീലുൽ അഹാദീസ് സ്വപ്ന വ്യാഖ്യാനം എന്ന ലേബലിൽ പരിചയപ്പെടുത്തിയിട്ട് അതിങ്ങനെ ആവർത്തിക്കുമ്പോ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും പരിശുദ്ധ മതം അർത്ഥമുള്ളതാണെന്ന് പറഞ്ഞു തരുന്ന ഒരു വലിയ മെസ്സേജാണ് ഈ ആയത്തുകൾ ലോകത്തോട് വിഭാവനം ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് അറിവിൽ ബർക്കത്ത് നൽകട്ടെ. ചിന്തിക്കണം, ഇപ്പോൾ യൂസഫ് നബിയെ അടിമ ചന്തയിൽ നിന്നും മാലിക്കിന് തൂക്കത്തിന് സ്വർണം കൊടുക്കുന്ന നിലവിലെ ഈജിപ്തിന്റെ അസീസ്, പിന്നീട് ആ പദവിയിലേക്ക് യൂസഫ് നബി വരും, ഈജിപ്തിന്റെ അസീസ് വാങ്ങിയിട്ട് പ്രിയപ്പെട്ട ഭാര്യ സുലൈഖയോട് പറയുകയാണ്, ഈ അടിമയെ നമ്മൾ കൊണ്ടുപോയാൽ സാധാരണ ഒരു അടിമയെ പാർപ്പിക്കുന്ന പോലെയല്ല, അവനെ ബഹുമാനിക്കണം. എന്തേ കാരണം? യൂസഫ് നബിയുടെ സൗന്ദര്യം വിതറി നിൽക്കുന്ന, പ്രകാശം ചിതറി നിൽക്കുന്ന മുഖഭാവത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന വിചാരം ഹൃദയത്തിൽ നിലകൊള്ളുന്നത് ആ മുഖത്ത് പൂത്തുലയുമ്പോൾ യൂസഫ് നബിയോട് ആർക്കും സ്നേഹവും ബഹുമാനവും തോന്നിപ്പോവും. എന്തേ കാരണം? ഹൃദയത്തിൽ അല്ല എന്ന വിചാരം നിറഞ്ഞു നിൽക്കുന്ന യൂസഫ് നബി അലൈഹിസ്സലാം ഒരു സാധാരണ അടിമയല്ല പെണ്ണെ, ഇവനെ കൊണ്ടുപോയാൽ ഇവന് താമസിക്കാനുള്ള ഇടം നീ ബഹുമാന പുരസ്സരം നൽകണം. ഒരു പക്ഷേ ഇവൻ നമുക്ക് വലിയ പ്രയോജനങ്ങൾ ചെയ്തേക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രയോജനവും കിട്ടിയില്ലെങ്കിൽ ഇവൻ ഒരു സാധാരണ അടിമയാക്കാം. നല്ല ചിന്തയും നല്ല ആലോചനാ വൈഭവവും ബുദ്ധിയും അച്ചടക്കവും സൗന്ദര്യവും സൽസ്വഭാവവുമുള്ള ഈ അടിമയെ ഒരു സാധാരണ അടിമയായിട്ട് കാണാതെ ബഹുമാനിക്കണം. അള്ളാഹു പറയുന്നു, യൂസഫ് നബിയുടെ ജീവിതത്തിന്റെ നിർണായകമായ അവസ്ഥയാണത്. എവിടെ നിന്ന് തുടങ്ങുന്ന ജീവിതം? ഒരു പൊട്ടക്കിണറ്റിൽ നിന്നും തുടങ്ങുന്ന ജീവിതത്തിന്റെ നിർണായകമായ അവസ്ഥയിലേക്ക് ആ ജീവിതം വഴിത്തിരിവിലെത്തിയിരിക്കുന്നു. ഇനി ഭൂമിയിൽ യൂസഫ് നബിയുടേതായ ആധിപത്യത്തിന്റെ നാളുകൾ വരാൻ തുടങ്ങുന്നു. സുലൈഖയുടെ കൊട്ടാരത്തിലെത്തുന്നു. സുലൈഖ റളിയല്ലാഹു അൻഹയുടെ കൊട്ടാരത്തിൽ എത്തിയ ശേഷമാണ് നുബുവത്തൊക്കെ കിട്ടുന്നതെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. 22-ാമത്തെ ആയത്ത് കൊണ്ടോ, വലമ്മാ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മാ വഇൽമ വകദാലിക നജ്സിൽ മുഹ്സിനീൻ. കൊട്ടാരത്തിലെത്തിയ ശേഷമാണ് നുബുവത്തിന്റെ പക്വതയിലേക്ക് ജീവിതത്തിന്റെ യഥാർത്ഥ കാലത്തെ അള്ളാഹു എത്തിക്കാം.
ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അള്ളാഹു നബുവത്തിന്റെ പക്വതയിലെത്തിച്ച പ്രായത്തിൽ യൂസഫ് നബിക്ക് നാം നൽകി ഹുക്മ നബുവത്തും പിന്നെ ഒരുപാട് തത്വജ്ഞാനങ്ങളും നൽകി സ്വപ്ന വ്യാഖ്യാനങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ കൊട്ടാരത്തിലെത്തിയ ശേഷമാണ് മഹാനവറുകൾക്ക് കൂടുതലായി കിട്ടുന്നത്. അങ്ങനെ സുലൈഖ പ്രാപിക്കാൻ ചെന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തട്ടിമാറ്റി. സുലൈഖ റളിയല്ലാഹു അൻഹ വീണ്ടും ബലം പ്രയോഗിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാം ഇറങ്ങിയോടി കുപ്പായത്തിന്റെ പിന്നിൽ നിന്ന് വലിച്ചു. യൂസുഫ് നബിയെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഹൈ തലക്ക ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു പിടിച്ചു വലിച്ചു. കുപ്പായം കീറി. കുപ്പായത്തിന്റെ പുറകുവശമാണ് കീറിയതെങ്കിൽ കുറ്റക്കാരി സുലൈഖയും മുൻവശമാണ് എങ്കിൽ കുറ്റക്കാരൻ യൂസുഫ് നബിയുമാണെന്ന് അലൈഹി മുസ്സലാത്തു വസ്സലാം. കൊട്ടാരത്തിലെ വിദഗ്ധര് അവകാശപ്പെട്ടപ്പോൾ അഭിപ്രായപ്പെട്ടപ്പോൾ യൂസുഫ് നബിയുടെ നിരപരാധിത്വത്തിലേക്ക് സൂചിപ്പിക്കുന്ന അടയാളങ്ങളാണ് ആ വസ്ത്രം കീറലിൽ ആ വസ്ത്രാക്ഷേപത്തിൽ കാണപ്പെട്ടത്. എന്നിട്ടും ന്യായവും നീതിയും നോക്കാതെ തന്റെ ആത്മാഭിമാനത്തിന് മാത്രം, പ്രിയപ്പെട്ടവളുടെ സൽസ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം ഈ പൊന്നുമോനെ, യൂസുഫ് നബി എന്ന ആ ചെറുപ്പക്കാരനെ തുറങ്കിലടയ്ക്കുന്ന അവസ്ഥയാണ് പിന്നെ കാണുന്നത്. ആ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ യൂസുഫ് നബിക്ക് അല്ലാഹു തആല അവസരം കൊടുക്കുന്നു കുറെ വൈകിയിട്ടാണ്. അതായത് 12 വർഷത്തോളം കാരാഗ്രഹ ജീവിതം യൂസുഫ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ മഹാനവറുകൾ ജയിലിലാണ്. ഞാൻ ചുരുക്കി ഇങ്ങനെ പറഞ്ഞു പോവാണ്. സൂറത്ത് യൂസഫിന്റെ നൂറുകണക്കിന് വരുന്ന ആയത്തുകൾ, ഈ ചരിത്രവും പിന്നെ അതിന്റെ വ്യാഖ്യാനങ്ങൾ, ആയിരക്കണക്കിന് വരുന്ന പേജുകൾ, ഒരുപാട് തഫ്സീറുകൾ പരിധിയ ഈ ചരിത്രത്തിന്റെ വിശദാംശങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം കൂടി നമുക്ക് ഈ കുറഞ്ഞ സമയത്ത് പറയാനടക്കില്ല. അപ്പൊ ഏതായാലും ജയിലിലെത്തിയിരിക്കുകയാണ് ഇപ്പൊ നിലവില്. ആ ജയിലിലെത്തിയ ശേഷം പിന്നെയും അവിടെ മൂന്നാമത്തെ ഒരു സ്വപ്നം ഖുർആൻ ചർച്ച ചെയ്യുന്നു. ഒന്നാമത്തെ സ്വപ്നം സൂറത്തു യൂസഫിന്റെ തുടക്കത്തില് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചെറുപ്പത്തിൽ നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും സ്വപ്നം കണ്ട സ്വപ്നം, രണ്ടാമത്തെ സുലൈഖ കണ്ട സ്വപ്നം, മൂന്നാമത്തെ സ്വപ്നം സൂറത്തു യൂസഫിൽ ചർച്ച ചെയ്യുന്നത്. മഹാനായ യൂസുഫ് നബി ഇപ്പോൾ ജയിൽ വാസത്തിലാണ്. ഏകദേശം 5 വർഷം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 5 വർഷം എത്തിയപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ 5 വർഷം ഉണ്ടായ രണ്ടുപേരും മുസ്ലിം അല്ല. അവര് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങളുമായി ഇനി ഖുർആന്റെ ആയത്തുകൾ, എത്രയോ 6 ആയത്തുകളാണ് അത് സംബന്ധമായിട്ട് സുദീർഘമായി പോകുന്നത്. നമുക്ക് ഇൻഷാല്ലാ ഓടിച്ചൊന്ന് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ودخل معه السجن فتيان قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين. യൂസഫ് നബിയുടെ അടുക്കലേക്ക് രണ്ട് കൂട്ടുകാർ വന്നു. 5 വർഷമായി ജയിലിൽ ഒരുമിച്ചാണ്. രണ്ടുപേര് വന്നിട്ട് ഒരാൾ പറഞ്ഞു, യൂസുഫ് ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടു. നിലവിൽ ഞാൻ ഇവിടെ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്റെ പഴയ കാലത്തെ ജോലിയിൽ വന്നിട്ടുള്ള ഒരു ആരോപണത്തിന് വിധേയനായതിന്റെ പേരിലാ. എന്റെ ജോലി പഴയ കാലത്ത് കൊട്ടാരത്തിൽ വീഞ്ഞ് പിഴിഞ്ഞ് രാജാവിന് കൊടുക്കുന്ന ജോലിയായിരുന്നു. അന്നതിൽ ഞാൻ വിഷം ചേർത്തു എന്ന് ആരോപിച്ചാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഈ ജയിൽവാസം 5 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നത് അതിന്റെ പേരില. ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഞാൻ രാജാവിനെ വീണ്ടും വീഞ്ഞ് പിഴിഞ്ഞു കൊടുക്കുന്നതായിട്ട് കണ്ടു, കള്ള് കൊടുക്കുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞപ്പോ രണ്ടാമത്തെ ആള് പറഞ്ഞു, ഞാനും ഒരു സ്വപ്നം കണ്ടു യൂസുഫെ അലഹിസ്സലാം. ഞാൻ രാജാവിന് പാചകം ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു. അങ്ങനെ എന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിലും എന്നോട് എന്നെ കുറിച്ച് ആരോപണം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ തുറങ്കിലടിക്കപ്പെട്ടത്. 5 വർഷമായി ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം, ഞാൻ രാജാവിന് ഭക്ഷണം ചുമന്ന് തലയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ, ഭക്ഷണം ഉണ്ടാക്കി ആ ഭക്ഷണം ചുമന്ന് തലയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ പക്ഷികൾ വന്ന് അത് കൊത്തിപ്പറിച്ച് തിന്നുന്നതാണ് ഞാൻ കണ്ട സ്വപ്നം. അതുകൊണ്ട് ഇതിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് പറഞ്ഞു തരണേ യൂസുഫെ അലൈഹിസ്സലാം, ഈ രണ്ടുപേരും ഒന്ന് പറഞ്ഞു. യൂസുഫ് നബി നേരെ സ്വപ്ന വ്യാഖ്യാനത്തിലേക്കല്ല കടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓതി വെച്ചത് സൂറത്ത് യൂസുഫിന്റെ 36-ാമത്തെ ആയത്താണ്. 37-ാമത്തെ ആയത്തും 38-ാമത്തെ ആയത്തും
39-ാമത്തെ ആയത്ത്. മൂന്ന് ആയത്തുകൾ ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട്. ഈ മൂന്ന് ആയത്തുകൾ യൂസുഫ് നബി അലൈഹിസ്സലാം തൗഹീദ് പറയുന്ന കാര്യങ്ങളാണ്. അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ജയിൽവാസികളായ സഹ തടവുകാര് രണ്ടുപേരും 5 വർഷമായി യൂസുഫ് നബിയുടെ കൂടെ ഉണ്ടല്ലോ. അവരുടെ ഇടയിൽ ദീൻ ദഅവത്ത് ചെയ്യുക എന്നത് യൂസുഫ് നബിയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടാവാം. ഏതായാലും അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് സംഭാഷണത്തിന്റെ ശൈലി വരുന്നത്. അവരെ കുറിച്ച് പൂർണമായും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ബഹുദൈവ ആരാധനാ സങ്കല്പത്തിലുള്ളവരാണ് അവര് എന്ന ധാരണയിൽ തന്നെയാണ് യൂസുഫ് നബി അവരോട് സംസാരിക്കുന്നത്. ഈ മൂന്നായത്തുകളിൽ അത് നിഴലിച്ച് നമുക്ക് കാണാൻ കഴിയും. അതായത് അവരുമായി ആരാധനാ വിഷയത്തിലും വിശ്വാസ സങ്കല്പത്തിലും യൂസുഫ് നബിയുടെ സംവാദബോധത്തോടു കൂടിയ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ദഅവത്ത് അവരുടെ ഇടയിൽ മഹാനവരുകൾ പരമാവധി പ്രയോഗിച്ചിട്ടുണ്ട് എന്നും ഇടയിൽ വന്ന മൂന്നായത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നിട്ട് മഹാനവരുടെ അവരുടെ കയ്യിൽ ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുക. രണ്ടുപേരും സ്വപ്നം കണ്ടുവന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും യൂസുഫ് നബിയെ മോശമായിട്ട് കണ്ടിട്ടില്ല. ഇന്നാ നറാക്ക മിനൽ മുഹ്സിനിൻ, തരക്കേടില്ലാത്ത ഒരാളാണ് താങ്കൾ എന്ന് ഞങ്ങൾക്കറിയാം. മുഹ്സിൻ എന്ന പ്രയോഗം ഇത്തരം സന്ദർഭങ്ങളിൽ നുബുവത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഇന്നാ കദാലിക നജസിൽ മുഹ്സിനീൻ എന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൂചിപ്പിച്ചുകൊണ്ട് സൂറത്ത് സ്വാഫാത്തിൽ പറയുന്നത് മുഹ്സിൻ എന്ന അതിനർത്ഥം നബിയീൻ എന്ന ആ പ്രവാചകത്വത്തിലേക്ക് സൂചിപ്പിക്കുന്ന. അപ്പൊ ഇവിടെയും യൂസുഫ് നബിയുടെ പ്രവാചകത്വത്തിൽ എവിടെയോ മനസ്സിൽ ഇവർക്ക് ഒരു സ്ക്രാച്ച് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് എവിടെയോ ഇത് പ്രവാചകനാണെന്നൊരു തോന്നലൊക്കെ വന്നിട്ടുണ്ട്. എവിടെയോ ഒരു ഒരസരൊക്കെ ഉണ്ടായിട്ടുണ്ട് മനസ്സിൽ. ആ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ഇവര് സ്വപ്ന വ്യാഖ്യാനം തേടി വരികയാണ്. ഏതായാലും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നത്തിന് വ്യാഖ്യാനം പറയുന്നോടത്ത് അവരുടെ ഇടയിൽ മഹാനവറുകൾ അവരുടെ വിശ്വാസ സങ്കല്പത്തെ തച്ചുടയ്ക്കുന്ന രീതിയിൽ തൗഹീദ് പറയുകയാണ്. അതിനുവേണ്ടി ഖുർആൻ ഇതിന്റെ ഇടയിൽ 3 ആയത്ത് കൊണ്ടുവരുന്നുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയും, എനിക്ക് കഴിയും, നല്ലോണം പറ്റും. തനിക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെ ഓർത്ത് റബ്ബിന് സ്തുതി പറയും വിധം പൊങ്ങച്ചത്തിന്റെ വർത്താനല്ലാതെ അള്ളാഹു തനിക്ക് കൊടുത്ത കഴിവ് അംഗീകരിച്ച് ഉൾക്കൊണ്ട് മറ്റൊരാളുടെ മുന്നിൽ തന്റെ നിലവാരത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. എന്റെ റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്ന അറിവിന്റെ ആഴം നിങ്ങൾക്ക് അടുത്ത ഭക്ഷണം വന്ന് നിങ്ങൾ അത് കഴിക്കുന്നതിന് മുന്നേ ഗൗരവകരമായ ഈ സ്വപ്നത്തിന്റെ എല്ലാ അർത്ഥങ്ങളും ആശയതലങ്ങളും നിങ്ങളോട് വ്യാഖ്യാനിക്കാൻ എനിക്ക് കഴിയുമെന്ന് സയ്യിദുന യൂസുഫ് സ്വയം പൊങ്ങലല്ലാതെ അള്ളാഹു കൊടുത്ത കഴിവ് പറയലാണ്. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ പറയുമായിരുന്നല്ലോ, അന ആലിമുൽ കുഫ, ഞാൻ കൂഫയുടെ ആലിമാണെന്ന് പറയുമായിരുന്നു. അത് കിബറിന്റെ വർത്താനല്ല, അത് കിബറിന്റെ വർത്താനല്ല, അത് അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തെ അംഗീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് പറയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്ത ഭക്ഷണം വരുന്നതിന് മുന്നേ, നിങ്ങൾക്ക് അടുത്ത ഭക്ഷണത്തിന്റെ പീരീഡ് ആകുന്നതിന് മുമ്പേ ഞാനതിന്റെ സർവ്വ വ്യാഖ്യാനങ്ങളും പറഞ്ഞു തരാം. എന്റെ റബ്ബ് എനിക്ക് അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ സ്വപ്ന വ്യാഖ്യാനം എന്നത് ദഅവത്തിന് ഉപയോഗിക്കാൻ ഒരു നബി, ആ നബിയുടെ മുഴുജിസത്താണ് ഈ സ്വപ്ന വ്യാഖ്യാനം. എല്ലാ നബിമാർക്കും ഒരുപാട് മുഴുജിസത്ത് ഉണ്ട് എങ്കിലും ഓരോ നബിമാർക്കും അവരുടേത് എന്ന് സ്പെഷ്യൽ പറയാൻ പറ്റുന്ന അൽ മുഴുജിസത്തുൽ കുബ്രയുണ്ട്. യൂസുഫ് നബിയുടേത് അത് സ്വപ്നമാണ്. ഇവിടെ ഒന്നുകൂടി ചിന്തിക്കണം, ഒരു പ്രവാചകന്റെ അൽ മുഴുജിസത്തുൽ കുബ്ര എന്ന മുഅ്ജിസത്ത്, ഏറ്റവും വലിയ മുഅ്ജിസത്ത് അല്ലാഹു സ്വപ്നവും സ്വപ്ന വ്യാഖ്യാനം എന്ന ഒരു അറിവിനെയും കഴിവിനെയും വെച്ചുവെങ്കിൽ ഇസ്ലാം സ്വപ്നത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അതാണ്. അടുത്ത ക്ലാസ്സിൽ സ്വപ്നവുമായി ബന്ധപ്പെട്ട മറ്റു പല ധാരാളം വിഷയങ്ങൾ പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും മഹാനവരുകൾ പറഞ്ഞു, എന്റെ റബ്ബ് എനിക്ക് നല്ല സ്വപ്ന വ്യാഖ്യാനത്തിന്റെ അറിവ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അപ്പൊ സ്വപ്ന വ്യാഖ്യാനത്തിലേക്കാണ് കേറിയിരിക്കുന്നത് ചർച്ച. അല്ലാഹു നല്ല സ്വപ്ന വ്യാഖ്യാനം എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി അള്ളാഹുവിലേക്ക് ഞാൻ നടത്തിയിരിക്കുന്ന ബന്ധം, സ്ഥാപിച്ചിരിക്കുന്ന ബന്ധം, ഞാൻ അള്ളാഹിനെ ശരിക്കും വിശ്വസിക്കുന്നു എന്നുള്ളതാ. നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വരണേ എന്നൊരു ഉപദേശവും അവർക്കുള്ള ഒരു ദഅവത്തിന്റെ ടിപ്പൊക്കെ കൊടുക്കാണ്. നോക്കിക്കോ, ഇന്നി തറക്തു മില്ലത ഖൗമില്ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതിഹും കാഫിറൂൻ.
അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും വിശ്വസിക്കാത്ത മറ്റു മതസ്ഥരുടെ വിശ്വാസങ്ങളിൽ നിന്നും ഞാൻ തീർത്തും ഒഴിവാണ്. ഞാൻ അത് ഒഴിവാക്കിയിരിക്കുന്നു. സയ്യിദുന യൂസുഫ് അവരോട് രണ്ടുപേരോടും കൂടിയിട്ടാ പറയുന്നത്, ഇഷാറത്ത് രണ്ടുപേരിലേക്ക്, ആ മുന്നിലിരിക്കുന്ന രണ്ടുപേരോട്, നിങ്ങളോട് രണ്ടുപേരോടും കൂടി പറയട്ടെ, ബഹുദൈവ വിശ്വാസ സങ്കല്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നും ഞാൻ പൂർണ്ണമായും ഒഴിവാണ്. എന്റെ റബ്ബിനെ ഞാൻ പൂർണ്ണമായും അവന്റെ ഏകത്വത്തെ അംഗീകരിച്ച് വിശ്വസിക്കുന്നു. ഞാൻ അനുധാവനം ചെയ്യുന്ന പ്രവാചക പരമ്പര ഏതെന്നറിയുമോ? കറകളഞ്ഞനുഭവത്തിന്റെ ഇന്നലകളുടെ പരമ്പരയെ, എന്റെ പിതാക്കളുടെ വഴിയെ ഞാൻ അനുധാവനം ചെയ്യുന്നു. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല. സ്വപ്ന വ്യാഖ്യാനം കേൾക്കാൻ വന്നിരിക്കുന്നവന്റെ മുന്നിൽ തൗഹീദ് പറയലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മാ കാനല്ലന, അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കും ഞങ്ങൾക്കും നമുക്കാർക്കും പറ്റിയ പണിയല്ല അന്വശരിക്ക ബില്ലാഹിമിയോസെ, അള്ളാഹുവിനോട് ശിർക്ക് വെക്കാൻ പാടില്ല. നിങ്ങളോട് രണ്ടുപേരോടും കൂടി പറയട്ടെ എന്ന് പറഞ്ഞു തുടങ്ങി. എന്റെ പിതാക്കൾ പൂർവീകരായ അമ്പിയാക്കളാണ്. അള്ളാഹു ആ പ്രവാചക പരമ്പരയിലൂടെ പഠിപ്പിച്ചതെന്ന തൗഹീദ് ഏറ്റെടുത്തവനാണ് ഞാൻ. നമുക്ക് രണ്ടു കൂട്ടർക്കും പറ്റിയ പണിയല്ല അള്ളാഹുവിന് ശിർക്ക് വെക്ക എന്നത് ചിന്തിക്കണേ. ദാലിക്കും ഫളിലില്ലാഹി അലൈനാ വഅലന്നാസി വലാകിന്നക്സറന്നാസി ലാ യശ്കുറൂൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തന്ന ഔദാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്ക്. ദീൻ പഠിപ്പിക്കാണ് അവർക്ക്, എന്നിട്ട് ജനങ്ങൾ അധികം ആളുകളും അള്ളാഹിന്റെ ഔദാര്യങ്ങൾ അറിഞ്ഞ് അതിന് നന്ദി ചെയ്യാത്തവരാണെന്നും മനസ്സിലാക്കിക്കോ. നമുക്കൊന്നും പറ്റിയ പണിയല്ല ഷിർക്കിൽ, അതുകൊണ്ട് ഷിർക്കൊന്നും ചെയ്യരുത് ട്ടോ. യാ സ്വാഹിബൈ സിജ്നി അർബാബും മുതഫർഖൂന خير ام الله ام الله الواحد القهار. ഒരുപാട് വിഗ്രഹങ്ങളെയും ദൈവങ്ങളെയും വെച്ച് സങ്കല്പിച്ച് അവയൊക്കെ ആരാധ്യ വസ്തുക്കളാണെന്ന് കരുതി അവരെ വിളിച്ച് പ്രാർത്ഥിക്കലാണോ? എല്ലാത്തിനും കഴിവുള്ള ഏകനായ, എല്ലാം അടക്കി ഭരിക്കാൻ ആധിപത്യമുള്ള അള്ളാഹുവാണോ? ഖൈറ് എന്ന് ആലോചിക്ക്. ഇപ്പോൾ സ്വപ്ന വ്യാഖ്യാനം എന്തെന്ന് തേടി വന്ന രണ്ടുപേരുടെയും മനസ്സിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന വിചാരം അവരുടെ ഹൃദയത്തിന്റെ അകത്ത് കടന്നു. അവരുടെ വിശ്വാസ സങ്കല്പങ്ങളും അല്ലാഹു എന്ന വിശ്വാസവും കൂടി താരതമ്യം ചെയ്യുന്നോടത്ത് ചോദിക്കാണ്, ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, നിങ്ങൾക്കിപ്പോ ബോധ്യമായ എല്ലാത്തിനും കഴിവുള്ള എല്ലാ അടക്കി ഭരിക്കുന്ന അള്ളാഹുവല്ലേ നിങ്ങൾ ഇന്ന് വരെ ഈ തൊട്ടടുത്ത സമയം വരെ വലിയ സ്ഥാനത്ത് കണ്ടുകൊണ്ടിരുന്ന കുട്ടി ദൈവങ്ങളെക്കാളും വിഗ്രഹങ്ങളെക്കാളും വലിയവൻ ആ അള്ളയല്ലേ? സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം പിന്നെയും ഇങ്ങനെ പറയാം ട്ടോ, സ്വപ്ന വ്യാഖ്യാനത്തിലേക്ക് വന്നിട്ടില്ല, പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒന്ന് രണ്ട് മൂന്ന് നാലാമതൊരായത്തും കൂടി മഹാനവറുകൾ പറയുന്നത് ദഅവത്തിന് വേണ്ടിയാണ്. മഹാനവറുകൾ ഒരൊറ്റ ചോദ്യത്തിന്റെ മറുപടി പറയാൻ നാലായത്തിന്റെ ഗ്യാപ്പ് അള്ളാഹു കൊടുത്തിരിക്കുക. അതായത് ആ നാലായത്തും തൗഹീദ് പറയുന്ന ആ വാക്കുകളാണ്. മാ തഅബ്ദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅ സമ്മൈതുമുഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ. നിലവിലെ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ നിങ്ങളായി നിർമ്മിച്ചുണ്ടാക്കി, നിങ്ങളായി പേര് സ്ഥാപിച്ച്, നിങ്ങളായി സ്ഥാനം കൊടുത്ത്, നിങ്ങളായി ഈശ്വര സങ്കല്പത്തിന്റെ ശക്തി ചേർത്ത് കൊടുത്ത്, നിങ്ങളായിട്ട് ഉണ്ടാക്കിയത് അത് നിങ്ങൾക്ക് തന്നെ മാറ്റി വെക്കാവുന്നതാണ്. അല്ലാഹു അങ്ങനെയല്ല, അല്ലാഹു അങ്ങനെയല്ല. ദാലിക ദീനുൽ ഖയ്യിമു വലാകിന്നക്സറു നാസി ലാ യഅലമൂൻ. ഭൂരിഭാഗം ജനങ്ങളിലേക്ക് നോക്കിയിട്ടൊരു വസ്തുതയെ വിലയിരുത്തല്ലേ? ഒരുപാട് ആളുകൾ കള്ളു കുടിക്കുന്നു, അതുകൊണ്ട് കള്ളുകുടി ശരിയാകണമെന്നില്ല. ഒരുപാട് ആളുകൾ വ്യഭിചരിക്കുന്നത് കൊണ്ട് വ്യഭിചാരം ശരിയാകണമെന്നില്ല.
ഒരുപാട് ആളുകൾ ബഹുദൈവാരാധനയിലുണ്ടതുകൊണ്ട് ബഹുദൈവാരാധനയാണ് ശരിയെന്ന് നിങ്ങൾ സങ്കല്പിക്കല്ലേ? ജനങ്ങൾ അധികം ആളുകളും ഇതൊന്നും വിശ്വസിക്കുന്നില്ല എങ്കിലും ശരിയായ ദീനാണ് ഞാൻ പറഞ്ഞതെന്ന് സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം അവർക്ക് ബോറടിച്ചിട്ടില്ല. കാരണം അല്ലാഹനെ അറിഞ്ഞ ആള് അല്ലാഹനെ കുറിച്ച് പറയുമ്പോൾ ബോറടിക്കൂല. കണ്ണിയത്ത് ഉസ്താദിന്റെ വാഴത് കേട്ടാൽ ബോറടിക്കൂല. എന്തേ കാരണം? അല്ലാഹനെ അറിഞ്ഞ ആളാണ്. ഷംസുൽ അലമയുടെ വാഴത് കേട്ടാൽ ബോറടിക്കില്ല, കാരണം അല്ലാഹനെ അറിഞ്ഞ ആളാണ്. ഇറാഖിന്റെ ബഗ്ദാദിൽ എല്ലാ വ്യാഴാഴ്ചയും അസ്ര നിസ്കാരം കഴിഞ്ഞാൽ ഏകദേശം 800 കൊല്ലം മുന്നേ ഒരു വഴുത് നടക്കുമായിരുന്നു. ആ വഴുത് കേൾക്കാൻ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ സംഗമിക്കുമായിരുന്നു. മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചവർ ജൂതപാതിരിമാർ, ക്രൈസ്തവ പാതിരിമാർ. കുറഞ്ഞ നേരത്തെ ചെറിയ വാക്കുകളുടെ വഴുത് കേട്ടാൽ ആയിരങ്ങൾ ബോധം കെട്ടുവീഴും. ബോധമുണർന്നു കഴിഞ്ഞാൽ അവർ പിന്നെ വിളിച്ചു പറയുന്ന അവരുടെ നാവിന്റെ ഏറ്റവും ഉറപ്പുള്ള വചനമേ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ. കാരണം അല്ലാഹനെ ഉൾക്കൊണ്ട ഒരാളാണ് അവിടെ നിന്ന് വഴുത് പറഞ്ഞത്. ആ മനുഷ്യന്റെ വഴുത് പറയുന്ന നേരത്ത് നാവിലേക്ക് വരുന്ന ഹിദായത്തിന്റെ വെളിച്ചം നായന്നരുളാലേ ഇൽമ് പറയുമ്പോൾ നാവിന്നു നേരെ ഓ ളിവീറങ്ങുന്നവർ. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പടച്ചവൻ പ്രത്യേകമായ ഇതിന് കൊടുത്ത അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇതിൻ സമ്മതം കിട്ടിയ ദൈവത്താണ് എങ്കിൽ ഉറപ്പായിട്ടും കേട്ടിരിക്കുന്നവന് ബോറടിക്കില്ല. അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസല്ലാഹു സിർഹുൽ അസീസ് അള്ളാഹുവിന്റെ ഇതിന് കിട്ടിയ ദാഴിയാണ്. ദഅവത്ത് ചെയ്തപ്പോ ജനങ്ങൾ അബൂ ഹസൻ അലി അന്നദവി സാഹിബിന്റെ റിജാലുൽ ഫിക്രി വ ദഅവത്തു ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന കിതാബിന്റെ ഏകദേശം 1-ാം ഭാഗത്തിൽ 7 മഹാന്മാരെ പറയുന്നുണ്ട്. അതിലൊരു മഹാനാണ് സയ്യിദുന മുഹിയുദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. ആ മഹാനെ കുറിച്ച് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കലിമ ചൊല്ലിയത് ഈ മഹാനെ കൊണ്ടാണ്. അള്ളാഹുവരുടെ ഒക്കെ കൂടെ നാളെ സ്വർഗം എത്തിച്ചു തരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. യൂസുഫ് നബിയുടെ ദഅവത്ത് ആർക്കും ബോറടിച്ചിട്ടില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയുന്നു. സൂറത്ത് യൂസുഫിന്റെ 41-ാം അധ്യായത്ത് യാ സാഹിബൈ സിജ്നി അമ്മാ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറ വഅമ്മ അൽആഖറു ഫയുസ്ലബു ഫതഅകുലു തയറു മിർ റാസിഹി ഖുലിയൽ അംറു അല്ലദീ ഫീഹി തസ്തഫ്തിയാൻ. സ്വപ്ന വ്യാഖ്യാനം കഴിഞ്ഞു. ഈ ഒറ്റ ആയത്ത് മതിയായിരുന്നു. ഈ ഒരു ആയത്തിൽ സ്വപ്ന വ്യാഖ്യാനം ഒതുങ്ങി. ഈ ഒരു ആയത്തിന്റെ വ്യാഖ്യാനം മറുപടിയായി പറയേണ്ടതിന് പകരം അതിന്റെ ഇടയില് 4 ആയത്തുകൾ ദഅവത്തിനും പരിശുദ്ധമായ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും മഹാനവരുകൾ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ അവസരത്തിൽ ഉപയോഗപ്പെടുത്തി. നിങ്ങൾ രണ്ടുപേരും കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇതാ. കള്ള് പിഴിഞ്ഞു കൊടുക്കുന്ന, വീഞ്ഞ് ഇറ്റിച്ചു കൊടുക്കുന്ന ആള് കണ്ട സ്വപ്നമുണ്ടല്ലോ. നീ അങ്ങനെ വീഞ്ഞ് ഇറ്റിച്ചു കൊടുക്കുന്ന കാഴ്ച നാളെ മുതൽ നിന്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ട് രാജാവ് കൊട്ടാരത്തിലേക്ക് നിന്നെ തിരിച്ച് ജോലിക്ക് വിളിക്കും. ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ തന്റെ തലയിൽ ചുമടായി വെച്ചിരിക്കുന്ന കുട്ടയിൽ നിന്നും കഴുകന്മാരും പക്ഷികളും ഭക്ഷണം കൊത്തിവലിച്ചു കൊണ്ടുപോകുന്ന സ്വപ്നം കണ്ട ആളെ ഇതുപോലെ തന്നെ രാജാവിന്റെ വിധിപ്രകാരം തൂക്കിക്കൊല്ലാനും കുരിശിലടിക്കാനും വിധി വന്നു കഴിഞ്ഞാൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന നിന്റെ ശരീരത്തിന്റെ തലയോട്ടി പക്ഷികൾ കൊത്തിവലിക്കുമെന്ന വ്യാഖ്യാനമാ. നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും എന്നോട് വ്യാഖ്യാനം ചോദിച്ചുവെന്ന കാര്യം കലാ ആയി പോയതാണ്. ഇനി ആ കലായിൽ ഒരു തിരുത്തലിന് സാധ്യതയില്ല. ഇപ്പൊ നമ്മൾ എത്ര സ്വപ്നം പറഞ്ഞു? 3 സ്വപ്നം പറഞ്ഞു. ഇനി കണ്ടോ 4-ാമത്തെ സ്വപ്നത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഇതിന്റെ ഇടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. യൂസുഫ് നബി തന്റെ മുന്നിൽ വ്യാഖ്യാനം തേടി വന്ന സഹതടവുകാരിൽ രണ്ടുപേരിൽ ഒരാളോട് രക്ഷപ്പെടുമെന്ന് പറഞ്ഞല്ലോ. രക്ഷപ്പെട്ടു പോകുന്നവനോട് അവിവേകമായി യൂസുഫ് നബി ഒരു അബദ്ധം കാണിക്കുകയാണ്. അദ്ദേഹത്തോട് പറയാണ്
أَنَّهُ نَاجٍ مِّنْهُمَ اذْكُرْنِي عِنْدَ رَبِّكَ فَأَنسَاهُ الشَّيْطَانُ ذِكْرَ رَبِّهِ فَلَبِثَ فِي السِّجْنِ بِضْعَ سِنِينَ അഞ്ചു കൊല്ലം ഒരുമിച്ച് പാർത്തവർ, അഞ്ചു കൊല്ലം ഈ മൂന്ന് പേരും ഒരുമിച്ച് പാർത്തിരുന്നു. നാളെ മുതൽ രണ്ടുപേര് തന്നോട് യാത്ര പറയുന്നതിൽ ഒരാള് മരണത്തിലേക്ക്, ഒരാള് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആള് ഈ നാടിന്റെ ഭരണാധികാരിയുമായി വലിയ ബന്ധം സ്ഥാപിക്കാൻ ഇനി ഒരു പുതിയ അവസരം കിട്ടുന്ന ആളാണ്. രക്ഷപ്പെട്ടു പോകുന്നവനോട് യൂസുഫ് നബി പറഞ്ഞു, നീ രക്ഷപ്പെട്ടു പോയാൽ നിന്റെ യജമാനനായ രാജാവിന്റെ മുന്നിലെത്തുമ്പോൾ എന്റെ നിരപരാധിത്വത്തെ കുറിച്ച് നീ ഒന്ന് പറഞ്ഞേക്കണേ, അവിടെ ചെല്ലുമ്പോ നീ എന്നെ ഓർക്കണേ. ആ വാക്ക് വലിയ വിലയുള്ള വാക്കാണ്. ആ വാക്കിന്റെ അക്ഷരങ്ങൾ ഒന്ന് എണ്ണി നോക്കിയാൽ 12 ആണ്. യൂസുഫ് നബി ഇപ്പോൾ ജയിലിൽ കിടന്നത് 5 വർഷമാണ്. എന്നാൽ മഹാനായ ഇമാം ഇസ്മായിൽ ഹഖൽ ബറൂസവി അവിടുത്തെ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു ഈ ആയത്തിന് വ്യാഖ്യാനം. 7 വർഷം ഇനിയും യൂസുഫ് നബി ജയിലിൽ കിടക്കേണ്ടി വരുന്നു. കാരണമെന്താ? രക്ഷപ്പെട്ടു പോകുന്നവനോട് അവിടെ ചെല്ലുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞതിൽ 12 അക്ഷരങ്ങൾ ഉള്ളത് കൊണ്ട് നിലവിൽ 5 വർഷമായി ഇപ്പോൾ ജയിലിലുള്ളത്. ഇനി ഒരു 7 വർഷവും കൂടി കടന്ന് ആ പറയപ്പെട്ട വാക്കിലുള്ള 12 അക്ഷരത്തിന് 1 അക്ഷരത്തിന് 1 വർഷത്തിന്റെ കണക്ക് എന്ന രീതിയിൽ മഹാനവറുകൾ ജീവിതം കൊണ്ട് ഉത്തരം പറയേണ്ടി വന്നു. മഹാന്മാരായ മുഫസ്സിറുകൾ അങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ കാര്യം? അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, റഹിമല്ലാഹു അഖീ യൂസുഫ ലൗ ലം യഖുൽ ഉദ്കുർനി ഇൻദ റബ്ബിക ലമാ ലബിത ഫിസ്ജിനി സബ്അം ബഅദൽ ഖംസി. ആ രക്ഷപ്പെട്ടു പോകുന്ന ആളോട് അന്ന് യൂസുഫ് നബി അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ 5 കൊല്ലത്തിൽ ആ ജീൽവാസം അവസാനിക്കുമായിരുന്നു. പറഞ്ഞതിന്റെ പേരിൽ പിന്നെ ഒരു 7 വർഷവും കൂടി അള്ളാഹു പരീക്ഷണാർത്ഥം കൊടുത്തതാണ്. യൂസുഫ് നബിക്ക് അള്ളാഹു കരുണ ചെയ്യട്ടെ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ 12 എന്ന കണക്ക് ആ പറഞ്ഞ വാക്കിലുള്ള അക്ഷരങ്ങളുടെ എണ്ണാണ്. അതിലേക്ക് യൂസുഫ് നബി എത്തി. കാര്യം മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, വല്ലിസ്തിയാനത്ത് ബി ഗൈറില്ലാഹി ഫി കശ്ഫി ശദായിദി വ ഇൻകാനത്ത് മഹ്മൂദത്തം ഫിൽ ജുംലത്തി ലാകിന്നഹ ലാ തലീഖു ബി മൻസബിൽ അംബിയാ അല്ലദീനഹും അഫ്ദലുൽ ഖൽഖി വ അഹ്ലു തർഖി വ ഫഹിയ തുൻസലു മിൻ ബാബി തർക്കിൽ ലൗലാ വൽ അഫ്ദൽ. ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഇമാം റാസി രേഖപ്പെടുത്തുന്നുണ്ട്, മഹാനായ ഇമാം ഇസ്മായിൽ ഹഖുൽ ബറൂസവി രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു പ്രയാസം വരുമ്പോൾ അല്ലാത്ത മറ്റൊരാളുടെ മുന്നിൽ ഒരു സഹായം തേടിച്ചല്ല എന്നത്. ഉദാഹരണം, നമുക്കൊരു രോഗം വന്നു ഡോക്ടർ സമീപിക്കുക എന്നത്, നമ്മളൊരു കിണറിൽ വീണു കൈ പിടിച്ച് കയറ്റാൻ നാട്ടുകാരെ ക്ഷണിക്കുക എന്നത്, നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം വന്നു മറ്റുള്ളവരുടെ സഹായവും കാര്യങ്ങളൊക്കെ തേടി എന്നെ സഹായിക്കണോട്ടോ, ഒന്ന് ഹെൽപ്പ് ചെയ്യണോട്ടോ എന്ന് പറയുന്ന ഈ സൃഷ്ടികൾക്കിടയിൽ ഈശ്വര സങ്കല്പമില്ലാത്ത ഇത്തരത്തിലുള്ള സഹായാർത്ഥനകൾ പൊതുവെ നല്ലതാണെങ്കിൽ പോലും അമ്പിയാക്കളെ ചെയ്യാൻ പാടില്ല. കാരണം എന്താ? അമ്പിയാക്കളെ സംബന്ധിച്ച് അനുവദനീയമായ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് അനുവദനീയമായ പലതും അവർക്ക് അനുവദനീയമല്ല. കാരണം അവർ അമ്പിയാക്കളാണ്. ആ ഒരു പദവിയിലിരിക്കുന്ന മനുഷ്യനാണ് യൂസുഫ് നബി എന്ന് യൂസുഫ് നബി സ്വയം മറന്നു പോയത് കൊണ്ട് മഹാനവരകൾ ഈ അബദ്ധം കാണിച്ചു. ആ അബദ്ധം കാണിച്ചതിന് അള്ളാഹു ശകാരിച്ചതാണ് 7 വർഷത്തെ കാരാഗ്രഹ ജീവിതത്തിന്റെ തുടർച്ച. അള്ളാഹുവിന്റെ ശകാരമാണ്. ഞാൻ സുദീർഘമാക്കുന്നില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വായിൽ നിന്ന് തങ്ങൾ പോയി. അള്ളാഹു ഈ രക്ഷപ്പെട്ടു പോകുന്ന മനുഷ്യന് മറവി കൊടുത്തു. അയാൾ മറന്നുപോയി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ 7 കൊല്ലം താമസിച്ചു. പക്ഷെ വായിൽ നിന്ന് സാധനം പുറത്തേക്ക് പോയ ശേഷം, ഈ അബദ്ധ വാക്ക് പറഞ്ഞ ശേഷം മഹാനവറുകൾക്ക് ഒരു വിചാരം വന്നു. മഹാനവറുകൾ കരയാൻ തുടങ്ങി. കരയാൻ അള്ളാഹു സമ്മതിക്കുമോ? അള്ളാഹുവിന്റെ പ്രവാചകനായ മഹാനായ യൂസുഫ് നബി കരയാൻ അള്ളാഹു സമ്മതിക്കുമോ? സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം അതാ ജയിലിന്റെ അകത്തേക്ക് കടന്നു വരുന്നു. ഫലമാറാഹു യൂസുഫ് വഅറഫഹു. ജിബ്രീലിനെ കണ്ടപ്പോൾ യൂസുഫ് നബിക്ക് പെട്ടെന്ന് മനസ്സിലായി. യൂസുഫ് നബി ചോദിച്ചു ജിബ്രീലിനോട്, യാ അഹൽ മുന്ദിരീന മാലി അറാക ബൈനൽ ഖാതിഇൻ. അല്ല
ജനങ്ങൾക്ക് തെറ്റ് ചെയ്യുമ്പോൾ നരകം കൊണ്ട് മുന്നറിയിപ്പ് നൽകുന്ന മഹാന്മാരായ അമ്പിയാക്കളുടെ കൂട്ടുകാരനെ, അങ്ങെന്തിനാണ് പാപിയായ യൂസുഫിന്റെ കൂടെ? അങ്ങെന്തിനാണ് അള്ളാഹനെ മറന്ന യൂസുഫിന്റെ കൂടെ? എന്തിനാണ് അലൈഹിമുസ്സലാത്തു വസ്സലാം ജിബ്രീലിന് വല്ലാത്ത വിഷമം തോന്നിയ വർത്താനം? ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു പറയാണ്, യാ ത്വാഹിറത് ത്വാഹിരീൻ, ഒരു പെണ്ണ് കടന്നു പിടിച്ചപ്പോൾ സ്ത്രീണ താല്പര്യത്തെ അള്ളാഹന്റെ പൊരുത്തത്തിന് വേണ്ടി വലിച്ചെറിഞ്ഞ പച്ചയായ മനുഷ്യനല്ലേ അങ്ങ്? ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ അവസരമുണ്ടായിട്ട് അള്ളാഹനെ ഓർത്ത് വിശുദ്ധിയുടെ പ്രഭയുമായി മുന്നോട്ട് ജീവിച്ചു പോന്ന് നിരപരാധിയായിട്ടും കാരാഗ്രഹത്തിന്റെ ജീവിതത്തിന്റെ മധുരം കണ്ടെത്തി ഇലാഹി സ്മരണയിലെ ഏകാന്തതയിൽ കഴിഞ്ഞുകൂടുന്ന മഹാനല്ലേ അങ്ങ്? അങ്ങ് ചെറിയ ആളല്ലല്ലോ, അങ്ങ് വലിയ മഹാനല്ലേ? അങ്ങയുടെ പദവി ഉയരാൻ വേണ്ടിയല്ലേ ജയിൽവാസം അള്ളാഹു തന്നത്? അതുകൊണ്ട് ഞാൻ പാപിയുടെ അടുത്തല്ല, ഞാൻ മഹാനായ മനുഷ്യന്റെ അടുത്ത് തന്നെയാണ്. അല്ലാഹു അങ്ങേ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത്. അല്ലാഹു അങ്ങേക്ക് അഭിവാദ്യം അറിയിച്ചിട്ടുണ്ട് യൂസുഫ് നബിയെ, ഒരു പ്രാവശ്യം ഞാനല്ലാത്ത ഒരാളോട് എന്റെ ഏറ്റവും വലിയ അടുത്ത കൂട്ടുകാരനല്ലേ യൂസുഫ് നബി അങ്ങ്? അല്ലാഹു പറഞ്ഞത് ജിബ്രീൽ ഉദ്ധരിക്കാണ്, എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായ അങ്ങ്, അങ്ങയുടെ ഏറ്റവും വലിയ കൂട്ടുകാരനായ അങ്ങയുടെ റബ്ബ്, ഈ കൂട്ടിന്റെയും ഈ ബന്ധത്തിന്റെയും ഇടയിൽ ഒരല്പം മറവി വന്നു പോയതിന്റെ പേരിൽ എന്നോട് എന്തിനാണ് അങ്ങ് പിണങ്ങുന്നത് യൂസുഫ് നബിയെ? എന്നോട് അങ്ങ് പിണങ്ങണ്ട, എനിക്കെന്തായാലും അങ്ങോട്ട് പിണക്കൂല, അതുകൊണ്ട് അങ്ങ് നാണിക്കൊന്നും വേണ്ട, അങ്ങ് നാണിക്കൊന്നും വേണ്ട. വല്ലാഹി അതുകൊണ്ട് ജിബ്രീൽ അങ്ങ് പറയണം, അള്ളാഹു പറഞ്ഞു കൊടുത്തതായിട്ട് ജിബ്രീൽ പറയാണ് യൂസുഫ് നബിയെ, അള്ളാഹു പറയാണ് യൂസുഫ് നബിയെ അങ്ങ് വിഷമിക്കണ്ട, കുറച്ചു കാലം ഇനി അങ്ങയുടെ കൂടെ ജയിലില് ഞാനും കൂടിയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞതായി ജിബ്രീൽ അലൈഹിസ്സലാം, അതായത് അള്ളാഹുവിന്റെ സാന്നിധ്യവും സാമീപ്യവും യൂസുഫ് നബിക്ക് ജയിലിന്റെ ഇനിയുള്ള കാലത്ത് ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്ന ഒരവസ്ഥ അള്ളാഹു മാനസികമായി മഹാനവർക്ക് ഒരുക്കി കൊടുക്കുക. മനസ്സിന്റെ താല്പര്യമാണ് സമയബോധത്തെ കുറിച്ചുള്ള അടിസ്ഥാനത്തെ നമുക്ക് അടിസ്ഥാനമായി കണ്ടെത്താൻ കഴിയാം. ഉദാഹരണം, ഒരു രണ്ട് കമിതാക്കൾ തമ്മിൽ സംസാരിച്ചിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല അല്ലെ? സമയത്തിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ അവരുടെ മനസ്സിന്റെ സന്തോഷം, അവർ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ നിർവൃതിയുമാണ് അവരുടെ സമയം എത്രയും കഴിഞ്ഞു പോയത് അവർ അറിയാതെ പോയത്. നേരെ മറിച്ച് ചുട്ടുപഴുത്ത ഒരു ചീനച്ചട്ടി അടുപ്പിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ അതിൽ വറുത്തുണങ്ങിയ മണല് പഴുത്തു നിൽക്കുമ്പോൾ അതിലേക്ക് കൈ ഇങ്ങനെ പൂഴ്ത്തി വെച്ചാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് പോകുന്നത് എന്തൊരു പ്രയാസത്തിലായിരിക്കും. അവന് സമയം പോക്ക് വലിയ പ്രയാസമാണ്. കാരണം എന്താ, അവനിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിന്റെ വേദനയും അതിനെ ആ അഭിമുഖീകരിച്ച പ്രശ്നത്തിൽ അവൻ ആസ്വദിക്കുന്നത് സന്തോഷമല്ല, വിഷമമാണ്, വേദനയാണ്. അത് അവനെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പോക്കിൽ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു, വീർപ്പ് മുട്ടിക്കുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഈ ഉദാഹരണം ആപേക്ഷിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊടുത്തത്. അപ്പൊ അത്രത്തോളം മഹാനവരുകൾക്ക് അള്ളാഹുവിന്റെ സാമീപ്യം ഹൃദയം കൊണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഇനിയുള്ള 7 വർഷക്കാലം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് തീരും. കഴിഞ്ഞുപോയ 5 പോലെയല്ല. യൂസുഫ് നബി തിരിച്ചു ചോദിച്ചു, അല്ലയോ ജിബ്രീലേ, വഹുവ അന്നി റാദിൻ, അള്ളാഹുവിന് എന്നോട് പൊരുത്തമുണ്ടോ? മഹാനവരുകൾ പറഞ്ഞു, ഉണ്ടല്ലോ ഉണ്ടല്ലോ, അള്ളാഹുവിന് പൊരുത്തമുണ്ടങ്ങയോട്. എന്നാൽ നഅം, ഇതല്ല ഉപാലി, എന്നാൽ ഇനിയുള്ള കാരാഗ്രഹ ജീവിതം എനിക്ക് പ്രശ്നമല്ലെന്ന് സയ്യിദുന ജിബ്രീൽ ഇസ്മായിലിൽ ഹഖൽ ബറൂസവി റൂഹിൽ ബയാനിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും മഹാനവരുകൾക്ക് ഇബ്രാഹിം നബി ചെയ്ത പോലെ ചെയ്താൽ മതിയായിരുന്നു. എന്താ ഇബ്രാഹിം നബി ചെയ്തത്? തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങയെ ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. മീക്കായിൽ വന്നിട്ട് ചോദിച്ചല്ലോ ഇബ്നു കസീർ കസസുൽ അംബിയാഇൽ രേഖപ്പെടുത്തുന്നുണ്ട്,
മീക്കായിൽ പറഞ്ഞു, ഞാൻ മഴയുടെ മലക്കാണ് നബിയെ, അള്ളാഹുവിന്റെ കൽപ്പന വരും ഒരു മഴ അങ്ങ് പെയ്യിക്കാൻ. ഞാൻ അങ്ങ് മഴ പെയ്യിച്ചാൽ ഈ തീക്കുണ്ടാരം അണഞ്ഞു പോകും, ഞാൻ സഹായിക്കട്ടെ എന്ന് അങ്ങോട്ട് ചെന്ന് മീക്കായിൽ അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ, നിന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യവുമില്ല, നീ തിരിച്ചു പോകണേ. ഹസ്ബുനല്ലാ, ലോകത്ത് ആദ്യമായി ഹസ്ബുനല്ലാ പറഞ്ഞത് സയ്യിദുനാ ഇബ്രാഹിം. എനിക്ക് അല്ലാ മതി, എനിക്ക് അല്ലാ മതി, എനിക്ക് അല്ലാ മതി. അമ്പിയാക്കളുടെ രീതി അങ്ങനെയാണ്. യൂസഫ് നബിക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി, ആ രീതി അങ്ങയെ തൽക്കാലം മറന്നുപോയി. ഏതായാലും സൂറത്ത് യൂസഫ് ഇനി പറയുന്നു. നാലാമത്തെ സ്വപ്നം, രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് രക്ഷപ്പെട്ടു പോയ സഹോദരൻ അവിടെ ചെന്നു, ഏഴു കൊല്ലം കൊണ്ട് മറന്നുപോയി. ഏഴു കൊല്ലം കഴിഞ്ഞപ്പോൾ രാജാവ് നാടുപരിക്കുന്ന പ്രധാന രാജാവ് സ്വപ്നം കാണാണ്. സ്വപ്നത്തിൽ കണ്ടത് ഏഴ് തടിച്ചു കൊഴുത്ത പശുക്കൾ, ആ പശുക്കളാതാ. അതിനുശേഷം പിന്നെ ഒരു ഏഴ് മെലിഞ്ഞ പശുക്കളെ കാണുന്നു. തടിച്ചു കൊഴുത്ത ആദ്യം കണ്ട പശുക്കളെ പിന്നെ കണ്ട മെലിഞ്ഞ പശുക്കൾ വന്ന് വിഴുങ്ങിക്കളയുന്നു. നെൽക്കതിരുകൾ തടിച്ചു കൊഴുത്ത് നിൽക്കുന്നു. അതിനപ്പുറം പിന്നെ കാണുന്നത് ഉണങ്ങി വളരെ മോശമായ അവസ്ഥയിൽ വികൃതമായ രൂപത്തിൽ കാണാൻ ഭംഗിയില്ലാത്ത ഉണങ്ങിയ നെൽക്കതിരുകൾ. ഉണങ്ങിയത് വന്ന് ഈ പച്ചയും പുഷ്ടിയുള്ളതുമായ നെൽക്കതിരുകളെ വിഴുങ്ങുന്നു. അപൂർവമായ കാഴ്ച, അർത്ഥമുള്ള കാഴ്ച. ഇതിന് ഒരു വ്യാഖ്യാനം കാണാൻ വേണ്ടി കാലഘട്ടത്തിലെ സ്വപ്ന വ്യാഖ്യാതാക്കളെയും ജ്യോത്സ്യന്മാരെയും പണ്ഡിതന്മാരെയും സമീപിച്ചു. തൃപ്തികരമായ മറുപടി എവിടെയും കിട്ടിയില്ല. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഭരണാധികാരി മുസ്ലിം അല്ലെങ്കിൽ പോലും അയാളുടെ സ്വപ്നത്തിനും വഴിയിന്റെ ധ്വനിയുണ്ട്. ഒരു നാടിനുള്ള ഗുണമുണ്ട്, സൂചനയുണ്ട്. ഭരണാധികാരിയുടെ സ്വപ്നത്തിന് അർത്ഥമുണ്ട്. അള്ളാഹു നമുക്ക് മൂമിനീങ്ങളുടെ സ്വഭാവം തന്ന്, മൂമിനീങ്ങൾക്ക് അള്ളാഹു സ്വപ്നം കാണൽ വഴി കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ തന്നനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്ത് യൂസഫിന്റെ 43 മുതൽക്ക് 49 വരെയുള്ള ആയത്ത്, വഖാലൽ മലിക്കു ഇന്നി അറാ സബ ബഖറാതി സിമാനി യാകുലുഹുന്ന സബ്ഉൻ ഇജാഫ്. സുദീർഘമായി പോകുന്ന ആയത്തുകൾ സമയം ദൈർഘ്യമായതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. യൂസഫ് നബി അലൈഹിസ്സലാം മറുപടി പറയാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്നു. രാജാവിന്റെ കൂടെ എപ്പോഴും വീഞ്ഞ് പിഴിഞ്ഞു കൊടുക്കുന്ന ആള്, മുമ്പ് യൂസഫ് നബിയുടെ കൂടെ സഹതടവുകാരൻ ആയിരുന്ന ആള്, യൂസഫ് നബിക്ക് വ്യാഖ്യാനം പറയാൻ കഴിയുമെന്ന വിവരം രാജാവിനോട് പറയുക വഴി യൂസഫ് നബിയെ തിരിച്ചു കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു. മഹാനവറുകൾ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയുന്നു, ആദ്യം കണ്ട തടിച്ചു കൊഴുത്ത ഏഴ് പശുക്കളും ഏഴ് നെൽക്കതിരുകളും ഏറ്റവും സമൃദ്ധമായ ഇനി വരാനിരിക്കുന്ന ഏഴ് സമ്പുഷ്ടകാലമാണ്, സുലഭതയുടെ കാലമാണ്. അത് കഴിഞ്ഞാൽ ഈ രാജ്യത്തും പരിസരങ്ങളിലും കൊടിയ ദാരിദ്ര്യത്തിന്റെ ഏഴ് വർഷങ്ങൾ വരാനുണ്ട്. ഈ ഏഴ് വർഷത്തെ, ആദ്യത്തെ ഏഴ് വർഷത്തെ നന്നായി പ്രയോഗിച്ചില്ല എങ്കിൽ അതിനുശേഷം വരുന്ന ദാരിദ്ര്യത്തിന്റെ ഏഴ് വർഷത്തെ നമുക്ക് അതിജയിക്കാൻ കഴിയില്ല രാജാ. അതാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമെന്ന് പറയുകയാണ് മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് ആദ്യത്തെ ഏഴ് വർഷത്തെ വളരെ വൃത്തിയായി കൈകാര്യം ചെയ്യണം. ഇത്രയും പക്വത നിറഞ്ഞ ഒരു സ്വപ്നം, അതിന്റെ വ്യാഖ്യാനം അതിലേറെ പക്വതയോടുകൂടെ പറഞ്ഞുകൊടുത്ത, ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ആശയങ്ങൾ അവതരിപ്പിച്ച ഈ മനുഷ്യന്റെ വിവരവും, ഈ മനുഷ്യന്റെ തന്റേടവും, ഈ മനുഷ്യന്റെ ശാസ്ത്രബോധവും ബോധ്യപ്പെട്ട രാജാവ് പറഞ്ഞു, ജയിൽ മോചിതനാക്കാനും അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാനും അത് രാജ്യത്ത് ഉടനീളം പ്രഖ്യാപിക്കാനും രാജാവ് കൽപ്പിക്കുകയും അതിനുശേഷം രാജ കൊട്ടാരത്തിന്റെ ആഭ്യന്തരവും ധനകാര്യവും ഭക്ഷ്യവകുപ്പും പ്രധാന വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന രാജാവിന് തുല്യത നിൽക്കു, രാജ പദവിയോട് തുല്യത പ്രകടിപ്പിക്കുന്ന ഒരു പദവി യൂസഫ് നബിക്ക് ഈ സ്വപ്ന വ്യാഖ്യാനത്തിലൂടെ രാജ പദവി കിട്ടുകയാണ്. സ്വപ്ന വ്യാഖ്യാനം കൊണ്ട് രാജാവായി, സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞ നബി രാജാവായി. ചുരുക്കി പറയാം, മഹാനവറുകൾ രാജ പദവിയിലെത്തി. ഈ അവസ്ഥയിലെത്തുമ്പോൾ രണ്ടാമത്തെ ഏഴ് വർഷം വരുന്നത് ദാരിദ്ര്യത്തിന്റെയും വരൾച്ചയുടെയും കാലമാകുമ്പോൾ സ്വാഭാവികമായും ഈ രാജ്യവും അയൽ രാജ്യങ്ങളും ഒക്കെ അത് ബാധിക്കുമ്പോൾ, അയൽ രാജ്യത്തുള്ള യൂസഫ് നബിയുടെ കുടുംബത്തിലും അത് ബാധിക്കുമ്പോൾ,
അവരവിടെ നിന്നും റേഷൻ തേടി ഇവിടെ വരുമ്പോൾ വിനയത്തോടുകൂടെ ഈ രാജ പദവിയിലിരിക്കുന്ന ഇപ്പോഴത്തെ ഈജിപ്തിന്റെ പുതിയ അസീസ് എന്ന പദവിയിലുള്ള യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അംഗീകരിച്ച് സാഷ്ടാംഗ സമർപ്പണ തുല്യമായ വിധേയത്വം കാണിക്കേണ്ടി വരും എന്ന സൂചനയാണ് അന്ന് ചെറുപ്പത്തിൽ വാപ്പയോട് പറഞ്ഞ ആ ആദ്യത്തെ സ്വപ്നം. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നു എന്ന സ്വപ്നം, അതിന്റെ വ്യാഖ്യാനമാണ് ഇനി പുലരാൻ പോകുന്നത്. ആ വ്യാഖ്യാനത്തിലേക്കും ആ അത് പുലർന്ന അവസ്ഥയിലേക്കും ഖുർആൻ 99 മുതൽക്ക് 101 വരെയുള്ള ആയത്തുകൾ, ആ രണ്ടായത്തുകൾ അത് സംബന്ധമായിട്ട് പറയുകയാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നു വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما دخلوا على يوسف آوى إليه أبويه وقال ادخلوا مصر إن شاء الله آمنين. യൂസഫിനബിയുടെ കൊട്ടാരത്തിലേക്ക് ഇപ്പോൾ റേഷൻ വാങ്ങാൻ വന്ന അതിന് ശേഷം അവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പൊ വാപ്പയും ഉമ്മയും ഒക്കെ വന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൊട്ടാരത്തിൽ തന്റെ കുടുംബം തിരിച്ചെത്തിയിരിക്കുന്നു. ആ സമയത്ത് വാപ്പയെയും ഉമ്മയെയും ഈ മകൻ രാജപദവിയിൽ നിന്നും താഴെ ഇറങ്ങി സിംഹാസനത്തിൽ ഇരുത്തി. ഒരു വലിയ അതബാണ്. നാട്ടുകാരെല്ലാവരും വിധേയത്വത്തിന്റെ ഒരു കുനിച്ചിലും ഒരു പ്രകടനവും അവിടെ കാണിച്ചു. എന്നിട്ട് ഇപ്പോൾ സ്വപ്ന വ്യാഖ്യാനം പറയാൻ വാപ്പയെക്കാളും മിടുക്കനാണ് മകൻ. യാക്കൂബ് നബി എന്ന എല്ലാ പ്രവാചകന്മാർക്കും സ്വപ്ന വ്യാഖ്യാനത്തിന് കഴിവുണ്ട്. യാക്കൂബ് നബി എന്ന അന്ന് തനിക്ക് ഈ അവസ്ഥയും ഈ സ്വപ്നവും ഈ സ്വപ്ന വ്യാഖ്യാനവും ഇന്ന് കാണുന്ന ഈ യാഥാർത്ഥ്യങ്ങളുടെ പുലർച്ചയും എന്റെ ബാല്യത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് പറഞ്ഞു തന്ന വാപ്പയെക്കാളും ഇന്ന് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുന്ന മകൻ വാപ്പയോട് ചിരിച്ചിട്ട് പറയാണ് വാപ്പയോട് പറയാണ് വാപ്പാ وقال يا ابتي هذا التاويل رؤيا من قبل മുമ്പ് ഞാൻ അന്ന് കണ്ട എന്റെ കുഞ്ഞുനാളിൽ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇതാണ് വാപ്പാ. സൂര്യൻ വാപ്പയാണ്, അന്ന് കണ്ട ചന്ദ്രൻ എന്റെ ഉമ്മയാണ്. ഉമ്മ എന്ന് പറഞ്ഞ രണ്ടാനുമ്മ, വാപ്പയുടെ ഇപ്പോഴത്തെ ഭാര്യ. ആദ്യത്തെ ഉമ്മയുടെ സഹോദരി തന്നെയാണ്, ശരിയായ ഉമ്മയുടെ സഹോദരി തന്നെയാണ്. പിന്നെ എന്റെ സഹോദരങ്ങൾ 11 പേർ, അവർ താഴെ ഇരിക്കുന്നു. കൊട്ടാരത്തിന്റെ പ്രധാന കസേരകളിൽ അവർ താഴെയാണ് ഏറ്റവും മുകളിൽ ഉന്നതനായി വാപ്പയും ഉമ്മയും ഇരിക്കുന്നു. ഞാൻ ഇതിനെല്ലാം സംവിധാനം കൊടുത്തതെല്ലാം എന്റെ കാൽ ചുവട്ടിൽ എന്ന പോലെ അന്ന് ഞാൻ കണ്ട എന്റെ കുഞ്ഞുനാളിന്റെ സ്വപ്നത്തിന്റെ പുലർച്ചയാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഖദ് ജഅലഹ റബ്ബി ഹഖ, ആ സ്വപ്നം പുലർന്നിരിക്കുന്നു, റബ്ബ് അത് ഹഖാക്കി തന്നിരിക്കുന്നു. മഹാനവരുകൾ പറയുന്നു, എന്നിട്ട് പറയുകയാണ്, വഖദ അഹ്സന ബി ഇദ ഖറജനി മിനസ്സിജ്നി വജാഅ ബികും മിനൽ ബദ്വി മിനൽ ബദ്വി മിൻ ബഅദി അൻ നസഖ ശൈത്വാന ബൈനി വബൈന ഇഖ്വത്തി ഇന്ന റബ്ബി ലതീഫുൽ ലിമാ യശാഉ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. അല്ലാഹുവേ, പൊട്ടക്കിണറ്റിൽ നിന്നും ഞാൻ കാരാഗ്രഹത്തിലേക്ക്, അടിമച്ചന്തയിലേക്ക്, അടിമച്ചന്തയിൽ നിന്നും കാരാഗ്രഹത്തിന്റെ കന്മതിലുകൾക്കിടയിലേക്ക്, അവിടുന്ന് രാജപദവിയിലേക്ക് പടച്ച റബ്ബേ, എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. ഇന്ന് ഞാൻ ദുനിയാവും ആഖിറവും കിട്ടിയ ഒരു വലിയ മനുഷ്യൻ എന്ന പദവിയിൽ ഇരിക്കുന്നു. അല്ലാഹുവേ റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, നിന്റെ ഔദാര്യമാ അല്ലാ എനിക്ക് അധികാരം കിട്ടിയത്. സ്വപ്ന വ്യാഖ്യാനം നീ എനിക്ക് പഠിപ്പിച്ചു തന്നല്ലോ അല്ലാ. ഫാത്തിറസ് സമാവാതി വല്ലർള്, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ നീയാണ്. അന്ത വലിയേ ഫി ദുനിയാ വല്ലാഖിറ, ദുനിയാവിലും ആഖിറത്തിലും എന്റെ സംരക്ഷകനും കൂട്ടുകാരനും നീയാണ്. ഒന്നേ പറയാനുള്ളൂ അല്ലാ, തവഫനീ മുസ്ലിമാ, അല്ലാഹുവേ എന്നെ നീ മുസ്ലിമായി മരിപ്പിച്ച് മുഅ്മിനീങ്ങളോടുകൂടെ സ്വാലിഹീങ്ങളോടുകൂടെ ചേർക്കണേ അല്ലാ. ഇതിന്റെ തുടർന്നും രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്.
സമയം ഒരു മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ സ്വപ്നത്തിന്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ, നാം ഈ പറഞ്ഞതും അറിഞ്ഞതുമല്ല, അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് മുഫസ്സിരീങ്ങൾ ഇതിന്റെ ചരിത്രങ്ങൾ ധാരാളം കൊണ്ടുവരുന്നുണ്ട്. മഹാനായ യൂസഫ് നബിയുടെ പിതാവ്, യാക്കൂബ് നബിയുടെ പിതാവ്, ഇസ്ഹാഖ് നബിയുടെ പിതാവ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനെ മിനാ താഴ്വരയിൽ അറുത്തു കൊടുക്കാൻ കൊണ്ടുപോകുന്നതും ഇതുപോലെ തന്നെ ഒരു സ്വപ്നവും അതിന്റെ ചരിത്ര വിശദാംശങ്ങളും ഒക്കെയാണ്. സ്വപ്നം അത് അർത്ഥമുള്ളതാണ് എന്ന ഈ ശീർഷകത്തിന്റെ ചർച്ച ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം ആളുകൾ ദുആക്ക് വസീയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ദുആ ചെയ്യാം. മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ ഞങ്ങളെ സ്വീകരിക്ക തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. ജീവിതത്തിലെല്ലാ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. ഞങ്ങളുടെ അമലുകൾ നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ റമദാനെ കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ. അള്ളാഹുവേ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവേ റബ്ബേ, എൻ്റെ പ്രിയ സഹോദരൻ സ്നേഹിതൻ വെരിക്കോസിന്റെ കാലുവേദനയുമായി പ്രയാസപ്പെടുന്നു. അള്ളാഹുവേ റബ്ബേ, ചിലപ്പോൾ ഇന്ന് അഡ്മിറ്റ് ആകുമെന്നാണ് വിളിച്ചറിയിച്ചത്. റഹ്മാനെ നീ ശിഫ നൽകണേ അല്ലാ. അള്ളാഹുവേ ശിഫ നൽകണേ അല്ലാ. ശാരീരികമായും മാനസികമായും കുടുംബപരമായും അദ്ദേഹത്തിന് നീ സന്തോഷം എത്തിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിന് ബിസിനസ്സിനും നീ ബർക്കത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാ. കടബാധ്യതകളും സാമ്പത്തിക ആവശ്യങ്ങളും അവർക്കും ഞങ്ങൾക്കും നീ നിറവേറ്റി തരണേ അല്ലാ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാര് നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. തമ്പുരാനേ, അള്ളാഹുവേ സിഹറ് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ദുആക്ക് വസീയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. സിഹറിന്റെ പ്രയാസം റബ്ബേ അവർക്കും ഞങ്ങൾക്കും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നതിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കും നീ ദൂരീകരിക്കണേ അല്ലാ. സിഹറിനെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു സഹോദരി റബ്ബേ ഈ പരിപാടി എല്ലാം കൃത്യമായി കാണുന്ന അള്ളാഹുവേ ഇതിനർഹമായ പരിഗണനയിൽ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു പ്രിയ സഹോദരിയുണ്ട് അല്ലാ. അള്ളാഹുവേ പഠനവേദിയുടെ കുടുംബാംഗങ്ങളിലെ പ്രധാനപ്പെട്ട ഒരാള്, അള്ളാഹുവേ മൂത്ര സംബന്ധമായ ശാരീരിക ബുദ്ധിമുട്ടവർക്കുണ്ട്. കാലിന് ബലമില്ലാത്ത അവസ്ഥയിൽ അവർ വീണു പോകുന്ന പോലെ തോന്നുന്ന അവസ്ഥ, നോമ്പെടുക്കാൻ നോമ്പെടുക്കുന്നതിൽ പ്രയാസമുണ്ട്, വെള്ളം കുടിക്കാതെ വരുമ്പോൾ അവർക്ക് ക്ഷീണം കൂടുന്നു. അള്ളാഹുവേ ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ അവർക്ക് നീ ദൂരീകരിക്കണേ അല്ലാ. തൈറോയിഡിന്റെ പ്രയാസം നിലവിലുണ്ട്. അള്ളാഹുവേ റബ്ബേ സലീന എന്ന സഹോദരിക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. അള്ളാഹുവേ സന്താന സൗഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കുക അല്ലാ. അവരുടെ ഭർത്താവിന് നീ ആഫിയത്തും ദീർഘായുസ് നൽകുക അല്ലാ. കുടുംബജീവിതത്തിന്റെ സന്തോഷങ്ങൾ നിലനിർത്തി കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ ഞങ്ങളുടെ എല്ലാ സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും പ്രത്യേകിച്ച് ഈ പരിപാടി കാണുന്നവർക്ക് നീ ആഫിയത്തും ദീർഘായുസ് നൽകണേ അല്ലാ. അള്ളാഹുവേ കണ്ണിന് പെട്ടെന്ന് കാഴ്ചക്കുറവ് വന്നിരിക്കുന്നു, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. റബ്ബേ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അള്ളാഹുവേ മൊബൈലിൽ ഗെയിം കണ്ട് അതിനഡിക്റ്റായ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരുപാട് രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മക്കൾക്ക് ബോധം കൊടുക്കുക അല്ലാ, പക്വത നൽകണേ അല്ലാ, ഖൈറ് നൽകണേ അല്ലാ. കടബാധ്യതയുണ്ട്. ചങ്ങനാശ്ശേരി പായ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു സഹോദരി, കടബാധ്യതകൾ ഏറെയുണ്ട്, വീടില്ല, പ്രത്യേകം ദുആ ചെയ്യാൻ. അള്ളാഹുവേ കടങ്ങൾ അവർക്കും ഞങ്ങൾക്കും ഈ പരിപാടി കാണുന്നവർക്കും വീട്ടിൽ തരണേ അല്ലാ. അള്ളാഹുവേ റബ്ബേ അവർക്ക് ഒരു വീടെന്ന സ്വപ്നം നീ നിറവേറ്റി കൊടുക്കണേ
തന്നെ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ പ്രിയ സഹോദരൻ, ഈ ഉള്ളവന്റെ ജ്യേഷ്ഠ തുല്യ സഹോദരൻ, ഏത് കാര്യത്തിനും കൃത്യമായ അഭിപ്രായം പറയാനും ശകാരിക്കാനും ശാസിക്കാനും അർഹതയുള്ള എന്റെ പ്രിയ സഹോദരൻ, അല്ലാഹുവേ, കേരളത്തിലെ ബഹുഭാഷാ പണ്ഡിതൻ, സമസ്തയുടെ പ്രചാരകൻ, ബഹുമാന്യനായ ഓണംപള്ളി മുഹമ്മദ് ഫൈസി, അല്ലാഹുവേ ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നു. അല്ലാ, നീ ആഫിയത്ത് നൽകണേ തമ്പുരാനെ, ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, അദ്ദേഹത്തിന്റെ ഇൽമിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ. ദീനി ദഅവത്തിന്റെയും ഖിദ്മത്തിന്റെയും മാർഗത്തിൽ റബ്ബേ ദീർഘായുസ് നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ സുഖമില്ലാത്ത പിതാവിന് ആഫിയത്ത് കൊടുക്കുക അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. പരീക്ഷ അഭിമുഖീകരിക്കുന്ന അദ്ദേഹത്തിന്റെ മക്കൾ, ഞങ്ങളുടെ മക്കൾ, എല്ലാവർക്കും നീ ഖൈറിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. സമീപ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥതകളും മറ്റു പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അദ്ദേഹത്തെ പോലെയുള്ള കഴിവുള്ള പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ റബ്ബേ നീ ദീർഘകാലം നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഈ അടുത്ത ദിവസം മരണപ്പെട്ട പിണങ്ങോട് അബൂബക്കർ സാഹിബ് അല്ലാഹുവേ അദ്ദേഹം എഴുതി കൂട്ടിയ ദീനിന്റെ ദൈവത്തിന്റെ മാർഗത്തിലെ അക്ഷരക്കൂട്ടങ്ങളിൽ ഓരോന്നിനും റബ്ബേ ഫിറുദൗസിൽ പദവി കൂടാൻ നീ കാരണമാക്കണേ അല്ലാ. സമസ്തയുടെ ആലമീങ്ങളുടെ എല്ലാ ദ്വാരകളിലും അദ്ദേഹത്തിന്റെ പരലോക ജീവിതത്തെ ചേർക്കണേ തമ്പുരാനെ. പിണങ്ങോട് അബൂബക്കർ സാഹിബിന്റെ ഖിദ്മത്തും ദഅവത്തും നീ കബൂലാക്കണേ അല്ലാ. കഫക്കെട്ട്, ചുമ, പനി, മറ്റു പ്രയാസങ്ങൾ, ശാരീരിക അസ്വസ്ഥതയുള്ള ധാരാളം ആളുകൾ ദ്വാരക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഫൈസൽ എന്ന സഹോദരൻ അബൂദാബിയിൽ ജോലിക്ക് ചെന്നിട്ട് ഇതുവരെ ജോലിയായിട്ടില്ല, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ ഖൈറായ വഴി എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഖൈറായ വഴി എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഇന്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, വിദേശത്തും സ്വദേശത്തുമായി. അല്ലാഹുവേ റബ്ബേ, എന്റെ പ്രിയ സഹോദരൻ അദ്ദേഹത്തിന്റെ മകന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. ഈ ക്ലാസിന്റെ സ്ഥിരം ഇതിന്റെ സ്ഥിരം അംഗമായ സഹോദരൻ, അല്ലാഹു അദ്ദേഹത്തിന്റെ മകന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു. നീ തൗഫീഖ് നൽകുക അല്ലാ. ഇന്റർവ്യൂ കഴിഞ്ഞ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. ഖൈറായ ജോലി എത്തിക്കണേ അല്ല. ഞങ്ങൾ ഇത് മരിച്ചവരുടെ കബർ സ്വർഗമാക്കണേ അല്ല. തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കുക അല്ല. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകുക അല്ല. അന്ത്യം നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേ അല്ല. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സുഗാറാ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.